എന്നിട്ട് തകറ്റാറ്റ് ദേശൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ തായ്ലൻഡിലെ സയന്റിസ്റ്റ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ്. പ്രഖ്യാപിച്ചു. എന്തേ അദ്ദേഹത്തിനുള്ള കാരണം? അദ്ദേഹം പറയാണ്, ഞാൻ ഇത്രത്തോളം വിയർത്തൊലിച്ച് പഠിച്ച വിഷയം ഇതാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ വിളിച്ചു പറഞ്ഞു പോയിരിക്കുന്നു. നരകാവകാശികളുടെ ശരീരങ്ങൾ കത്തിക്കരിയുമ്പോഴൊക്കെ ബദ്ദൽനാഹും, അവരുടെ തൊലി കത്തിക്കരിയുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, പുതു ചർമ്മങ്ങൾ നവചർമ്മങ്ങൾ അവർക്ക് നമ്മൾ പകരമാക്കി കൊടുക്കും, പുതിയ തൊലികൾ നൽകും. എന്തിന്? അതാണ് മഹാനവർകൾ ചിന്തിച്ചത്. എന്തിന്? അപ്പോഴല്ലേ വേദന അറിയൂ. വേദന അറിയണമെങ്കിൽ തൊലികൾ വേണം. തൊലിയിലാണ് വേദനാ സംവേദനകളിൽ എന്ന് അദ്ദേഹം സൂറത്തു നിസായിൽ 56-ാമത്തെ ആയത്തിൽ നിന്ന് കണ്ടെത്തുകയാണ്. അദ്ദേഹം ഉറക്ക ഷഹാദത്ത് പ്രഖ്യാപിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് ഇന്ന് പൊള്ളലേറ്റ് കൊണ്ടുവന്ന രോഗിയെ ഡോക്ടർ മൊട്ടുസൂചി കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കുകയാണ്. ഡോക്ടർ രോഗി ഹാ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് സന്തോഷമാണ്. കാരണം വേദനാ സംവേദനകൾ തകർന്നിട്ടില്ല, ആഴത്തിൽ പൊള്ളിയിട്ടില്ല. തൊലി ആഴത്തിൽ പൊള്ളിപ്പോയാൽ തൊലിയോട് ചേർന്നുള്ള ആ മാംസം, തൊലി അതിനോട് ചേർന്നുള്ള മാംസം അത് ആഴത്തിൽ പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് കാട്ടിയാലും ഒരു വേദനയും ഉണ്ടാവില്ല. തൊലി മുഴുവനായിട്ട് അങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ, ആഴത്തിൽ നീക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ എന്ത് ചെയ്താലും അറിയൂല. അത് യഥാർത്ഥത്തിൽ 300 കൊല്ലം 300 നൂറ്റാണ്ട് വരെ വിശ്വസിച്ചിരുന്ന് തിരിച്ചായിരുന്നു. പിന്നീടാണ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ഇദ്ദേഹം പറയുന്നു, എനിക്കത് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിഞ്ഞു എന്ന്. വേദനയുടെ രുചി അറിയാനാണ് അങ്ങനെയൊക്കെ ചെയ്തത്. ഇനിയോ കഴിഞ്ഞില്ല. വിരലടയാളത്തിന്റെ പ്രസക്തി വൽ ഖുർആനിൽ ഹകീം. ഒറ്റ ഉദാഹരണവും കൂടെ പറയട്ടെ. വിരലടയാളത്തിന്റെ പ്രസക്തി വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്ക്. അയഹ്സബുൽ ഇൻസാനു അല്ലന്നജ്മഅ ഇമാമ, സൂറത്തുൽ ഖിയാമ, സൂറത്തുൽ ഖിയാമയുടെ 2-3 വചനങ്ങൾ. അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, അല്ലന്നജ്മഅ ഇമാമ, അവന്റെ അസ്ഥികൂടങ്ങള്, അവന്റെ അവയവങ്ങള്, ചിന്നിച്ചിതറിപ്പോയ അവയവങ്ങള്, ദ്രവിച്ചു പോയ അവയവങ്ങള് രണ്ടാമത് നാം സെറ്റ് ചെയ്തെടുക്കുകയില്ലെന്ന് മനുഷ്യൻ കരുതിയോ? അല്ലന്നജ്മഅ ഇമാമ, ചിന്നിച്ചിതറി ദ്രവിച്ചു പോയ ശരീര അവയവങ്ങൾ, സെല്ലുകൾ, അത് രണ്ടാമത് സെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയൂല എന്ന് മനുഷ്യൻ കരുതിയോ? എങ്കിൽ ബല, വേണ്ടട്ടോ, വേണ്ട, നിങ്ങൾ കരുതിയതുപോലെയല്ല. അതേ ഖാദിരീന അലാ അന്നുസവ്വിയ ബനാനാ, നിങ്ങളുടെ വിഷയമെന്താ? സങ്കീർണമായ ഈ അവയവങ്ങൾ എങ്ങനെയാണ് ഇനി രണ്ടാമത് നൽകുക എന്നതല്ലേ പ്രശ്നം. കാരണം എന്റെ മൂക്ക് പോലെയല്ല ഈ സ്റ്റേജിലിരിക്കുന്ന ആളുകളുടെ മൂക്കുകൾ. ഈ സദസ്സിലിരിക്കുന്ന ഒരൊറ്റയാളുടെ മൂക്കും മറ്റൊരാളുടെ മൂക്കുമായിട്ട് ധാരാളം അന്തരം ഉണ്ടാകും. അതിന് സാമ്യത വളരെ കുറയും. ഓരോരുത്തരുടെ മൂക്കുകളും അന്തരമാണ്. ഓരോരുത്തരുടെ ചുണ്ടുകളും നാക്കും കയ്യും കാലും ഒക്കെ അന്തരമാണ്. അതിലൊക്കെ അന്തരമുണ്ട്. എങ്കിൽ അതൊക്കെ എങ്ങനെ നീ കൃത്യമായിട്ട് അങ്ങനെ തന്നെ നൽകാൻ കഴിയുമോ? നാളെ ഈ സെല്ലുകളൊക്കെ നശിച്ചു പോയതിന് ശേഷം അതെങ്ങനെയെന്ന്? അപ്പൊ അല്ലാഹ് പറയാ, ഈ സങ്കീർണമായ അവയവങ്ങൾ, ഈ സങ്കീർണതയൊക്കെ നിലനിർത്തി എങ്ങനെയാ സൃഷ്ടിക്കുക എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അതിലേക്കൊന്നും കടക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ സൂറത്ത് റൂമിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഒമിൻ ആയാത്തിഹി ഖൽഖു സമാവാതി വൽ അർം വഖ്തിലാഫു അൽസിനതികും വൽവാനികും. ആ അന്ധരങ്ങളൊക്കെയും അതിലൊക്കെ ഉള്ള അന്ധരങ്ങൾ അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തങ്ങളാണ്. എല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണെന്ന് സമർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് പോകാൻ സമയമല്ല. എന്നാൽ അള്ളാഹ് പറയാണ്, നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അന്ധരമുള്ള, പ്രത്യക്ഷത്തിൽ അന്ധരമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു അവയവേദ വിരൽ തലപ്പ. ബനാൻ എന്ന് പറഞ്ഞാൽ വിരൽ തലപ്പ്. അതടക്കം സെറ്റ് ചെയ്ത് നേരെയാക്കി എടുക്കാൻ എനിക്ക് കഴിയും. ബലാ ഖാദിരീന അലാ അന്നുസവ്വിയ ബനാനാ, മൂക്കൊത്താലും കണ്ണൊത്താലും നാക്കൊത്താലും അതൊന്നും ഒക്കില്ല. അതൊക്കെ ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ്. എന്നാൽ അവിടെയൊക്കെ ഒരു ചെറിയ യോജിപ്പ് കണ്ടാലും ഒറ്റയടിക്ക് കണ്ടാൽ വ്യത്യാസം ഇല്ലതാനും. എന്നാലോ നല്ല അന്ധരമുണ്ട് കൈവിരലുകൾ. അതുകൊണ്ടാണ് നമ്മൾ വിരലടയാളം വെക്കുന്നത്. വിരലടയാളം വെച്ചാൽ പിന്നെ മാറൂല. എന്റെ വിരൽ എനിക്ക് തന്നെ ഉള്ളൂ.
നിങ്ങൾ അടുത്ത് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, ഒരു രണ്ട് മൂന്ന് മാസം മുമ്പാണ്, രണ്ട് മാസേ ആയിട്ടുണ്ടാവുള്ളൂ. ഏകദേശം നോമ്പിന്റെ തൊട്ടടുത്തായിരുന്നു ആ സംഭവം. മൂന്നാറിൽ ഒരു ബാങ്ക് ആരംഭിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബയോമെട്രിക് ബാങ്ക്. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? ഇന്ന് എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുകയും നിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളിൽ അവിടെ അധിക പണക്കാരും പലപ്പോഴും നിരക്ഷരരായ പണക്കാർക്ക് ഇത് ഈ കാർഡ് ഉപയോഗപ്പെടുത്താൻ വിഷമമുള്ളതുകൊണ്ട് മാത്രമല്ല, അതിവിദഗ്ധമായിട്ട് സമർത്ഥരായ കള്ളന്മാര് മറ്റുള്ളവരുടെ അക്കൗണ്ട് ചാടിച്ചു പോകുന്നുണ്ട്. ഈ അവസ്ഥകളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ, അന്നത്തെ പത്രവാർത്തയായിരുന്നു അത്, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ബയോമെട്രിക് ബാങ്ക് ആവിഷ്കരിച്ചു, അത് തയ്യാറാക്കി ആരംഭിച്ചു. അതിന്റെ സംവിധാനം എന്താ? ഓരോരുത്തരും ചെന്ന് അവന്റെ അക്കൗണ്ട് പിൻവലിക്കണമെങ്കിലും നിക്ഷേപിക്കണമെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം? തന്റെ കൈവരൽ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി, ചാടും കൈവരൽ. ഇങ്ങനെ ആയാൽ ഇനി ഇവിടെ ഒരു നിലക്കും കള്ളം കയറില്ല, കാരണം എന്റെ കൈവരൽ എന്റെ കയ്യിലേ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ലോണം കരുതണം, ഇത് വെട്ടിക്കൊണ്ടേക്കാളും കരുതണം, കാരണം കാലഘട്ടം അതാണല്ലോ. ഇത് കിട്ടിയെങ്കിലേ കിട്ടുള്ളൂ എന്ന് വേണ്ട, ഉറക്കത്തിൽ ഇത് വെട്ടിക്കൊണ്ടു. ഏതാവും ഞാൻ പറഞ്ഞു വന്നത്, പെട്ടെന്ന് കള്ളം കയറാനുള്ള സാധ്യതയില്ല, എന്റെ കൈവരൽ എന്റെ കയ്യിലേ ഉള്ളൂ. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, എന്തുകൊണ്ട് വിരൽ തലപ്പ് തന്നെ പറഞ്ഞു, വിരൽ തലപ്പിൽ ഇത്രയും വലിയ അന്തരമുണ്ട്. അത് അന്ന് ലോകത്തിന് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്ന സമയത്ത് കണ്ടോ നിങ്ങൾ, അന്ന് ഇതൊക്കെ മനസ്സിലാകാതെ തന്നെ അവർക്ക് പക്ക ഈമാനായിരുന്നു. എന്നാലോ മനസ്സിലായിട്ട് പോലും ഈമാനിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ആലോചന നമുക്കുണ്ടെങ്കിൽ നല്ലോണം പേടിക്കണം. നമ്മൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇത് അല്ലാഹുവിന്റെ വചനമാണെന്ന് ഉറപ്പിക്കുക, ഉറക്ക വിളിക്കണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ ലാ ഇലാഹ ഇല്ലല്ലാഹ. ഈ ആശയങ്ങൾ തറവാവാനാണ്. എന്നാൽ എന്തുകൊണ്ട് അല്ലാഹുവിന് ഇതൊക്കെ ആദ്യം തന്നെ കാണിച്ചുകൂടായിരുന്നോ? ഇല്ല. സനുരീഹിം ആയാത്തിന ഫിലഫാഖ്, നമ്മുടെ അത്ഭുതങ്ങളും മഹാദൃഷ്ടാന്തങ്ങളും പ്രപഞ്ചത്തിലൂടെ പിന്നീട് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ നമ്മൾ. അല്ല തന്നെ പറഞ്ഞത് അസ്സനുരീഹിം, ഇപ്പൊ കാണിക്കൂല. ശാസ്ത്രീയ സത്യങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ പിൽക്കാലത്തങ്ങനെ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കും. സനുരീഹിം, പണ്ഡിതന്മാർക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. എന്തേ അത് അന്ന് തന്നെ പൂർത്തിയായാലുള്ള കുഴപ്പം, അന്ന് പൂർത്തിയായാൽ, പലപ്പോഴും ഞാൻ എന്റെ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അന്നത് പൂർത്തിയായാൽ ലോകം ഇന്ന് ഈ സിസ്റ്റത്തിൽ നിലനിൽക്കില്ല. ഉറപ്പല്ലേ? ഉദാഹരണത്തിന് പറയാം, ജെ സി ബി ഒരു 500 കൊല്ലം മുമ്പ് കണ്ടുപിടിച്ചെന്ന് നിങ്ങൾ വെക്കി, നന്നിവിടെ ലോകം ഉണ്ടാവുമോ? നന്ന് നമുക്ക് ജീവിക്കാൻ ഭൂമി ഇവിടെ ബാക്കിയുണ്ടാവുമോ? അപ്പൊ അത് എപ്പോഴാ ഖിയാമത്ത് നാളിനോട് അടുക്കുക? അപ്പോഴേ കണ്ടുപിടുത്തം പൂർണ്ണമാവുള്ളൂ. കാരണം കണ്ടുപിടുത്തം പൂർണ്ണമായാൽ അതിന്റെ അർത്ഥം ലോകം നശിക്കാനായി എന്നാ. അങ്ങോട്ടെത്തുമ്പോഴേ അത് പൂർണ്ണമാവുള്ളൂ. ആ അവസ്ഥയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കണ്ടില്ലേ നിങ്ങൾ, വിരലടയാളത്തിന്റെ പ്രസക്തി. ഖുർആൻ വെറുതെ പറഞ്ഞതാണോ? വൽ ഖുർആനിൽ ഹകീം, യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷി, യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷിയാണ് നബിയെ. ഇനി ചരിത്ര വിശദീകരണത്തിലെ കൃത്യത, ചരിത്ര വിശദീകരണത്തിലെ കൃത്യത, ഇത് ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ്. ധാരാളം സംഗതികൾ പറയാനുണ്ട്. ആദ് സമൂഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്, സമൂത് ഗോത്രത്തെ ചരിത്രത്തെക്കുറിച്ച്, ആ വലിയ വലിയ മനുഷ്യന്മാരെ അല്ലത്തീലം യുഹ്ലഖ് മിസ്രുഹാ ഫിൽ ബിലാദ്, ഈ മണ്ണിൽ അതുപോലത്തെ ആളുകളെ സൃഷ്ടിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അത്തരം ആ വലിയ മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരുടെ അവശിഷ്ടങ്ങൾ പിൽക്കാലത്ത് ചരിത്രകാരന്മാർ കണ്ടെടുത്തതും മറ്റുമൊക്കെ അറിയുന്നവരാ നിങ്ങൾ. ഞാനതിലേക്ക് കടക്കുന്നില്ല. ഗൾഫിൽ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ, ഒന്നാം ഗൾഫ് യുദ്ധ കാലഘട്ടം, അന്ന് അധിനിവേശ സേന സൗദിയിൽ ഇറങ്ങുന്ന സമയത്ത് അവർക്കൊരു ലക്ഷ്യവും കൂടെ ഉണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾ ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച വല്ല ആയുധ ശേഖരവും ഉണ്ടോ എന്ന് അന്ന് നോക്കി അമേരിക്കയുടെ ചാരക്കണ്ണുകൾ അങ്ങോട്ട് തിരിച്ചുവെച്ച സമയത്ത് അവര് അതാ പെട്ടെന്ന് വന്നിറങ്ങുകയാണ്. സലാലവൈ സൗദിയിലെ ജനവാസമില്ലാത്ത, പൂർണ്ണമായും വിജനമായി കിടക്കുന്ന അർറുബുൽ ഖാലി എന്നറിയപ്പെടുന്ന, അർറുബുൽ ഖാലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അതാ, ജനങ്ങളില്ലാത്ത ഒരേരിയ, നാലിൽ ഒരു ഭാഗം ജനങ്ങളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പൊ ജനവാസമില്ലാതെ നീണ്ട് പരന്നു കിടക്കുന്ന അർറുബുൽ ഖാലി എന്ന സ്ഥലത്ത് വന്നിറങ്ങി കിലോമീറ്ററുകളോളം വാഹനം ഓടിച്ചു പോയി പെട്ടെന്ന് ചെന്നിട്ടൊരു സ്ഥലം കുഴിച്ചെടുത്തു.
എന്നിട്ട് അവിടെ ഖനനം ചെയ്തെടുത്തു. വമ്പിച്ച ഏഴ് തൂണുകൾ, ഭയങ്കര തൂണുകൾ. ഇവര് വിചാരിച്ചിട്ടെന്തോ കാര്യമായിട്ടുള്ള ആയുധമാണ് വിചാരിച്ചിട്ട് വന്നതാ അവര്. പക്ഷേ മാന്തി എടുത്തു നോക്കുമ്പോ ഏതോ പ്രാചീന കാലഘട്ടത്തിൽ വലിയ മനുഷ്യന്മാർ വീടുണ്ടാക്കാൻ നിർമ്മിച്ച തൂണുകളാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി. പിന്നീട് കണ്ടോ, അത്തരം തൂണുകളെ കൊണ്ട് ബിൽഡിങ്ങുകൾ നിർമ്മിച്ചിരുന്ന ആദ് സമൂഹം ഇവിടെ ഉണ്ട്. മൂന്നോ നാലോ തെങ്ങിന്റെയൊക്കെ നീളമാണ് ആദ് സമൂഹത്തിലെ ഒരു മെമ്പർ നീളം. ോചിച്ച് നോക്ക്. അപ്പൊ അവരുണ്ടാക്കിയിരുന്ന ബിൽഡിങ്ങുകളുടെ ഫില്ലറുകളൊക്കെ എത്ര വലുപ്പുണ്ടാകും, സ്വാഭാവികമാണ്. അപ്പൊ ഏതാവട്ടെ, ഖുർആൻ പറഞ്ഞത് ശരിയായി. ഇനി ചരിത്ര വിവരണത്തിലെ കൃത്യത അതിലേറെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം വെള്ളപ്പൊക്കത്തെ തുടർന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പല് നങ്കൂരമിട്ടത് എവിടെയാ ആദ്യമായി തങ്ങിയത്? ബൈബിളിലുള്ളത് അറാറത്ത് പർവ്വതത്തിൽ എന്നാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് വസ്തവത്ത് അലൽ ജൂദി, ജൂദി പർവ്വതത്തിലാണ് നങ്കൂരമിട്ടതെന്നാണ് കപ്പൽ. വസ്തവത്ത് അലൽ ജൂദി, ഇവിടെ ബൈബിൾ പറഞ്ഞതോ ശരി, ഖുർആൻ പറഞ്ഞതോ ശരി, രണ്ടും ശരിയാണ്. കൃത്യമായ അവതരണം ഖുർആന്റേതാണ്. കാരണം അറാറത്ത് പർവ്വതം എന്ന് പറഞ്ഞാൽ അറാറത്തൊരു പർവ്വതല്ല, കുറെ പർവ്വതങ്ങൾ കൂടിയ പർവ്വത നിരയുടെ പേരാണ് അറാറത്ത്. ആ പർവ്വതത്തിൽപ്പെട്ട ഒരു പ്രത്യേക പർവ്വതത്തിന്റെ പേരാണ് ജൂദി. അപ്പൊ ഖുർആൻ പറഞ്ഞു വസ്തവത്തെ അലൽ ജൂദി, മറ്റോല് പറഞ്ഞു അറാറത്ത് പർവ്വതത്തിൽ നങ്കൂരമിട്ടു. രണ്ടും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോ കൃത്യനിഷ്ഠമായ അവതരണം, അത് വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ്. ഇങ്ങനെ എത്രയെത്ര മുൻഗണനാക്രമത്തിലുള്ള കൃത്യത വിശുദ്ധ ഖുർആന്റെ. ഇങ്ങനെ പരിശോധിച്ചു നോക്കാം. ആദ്യം പറയേണ്ടതിന് ആദ്യം പറഞ്ഞു, അവസാനം പറയേണ്ടതിന് അവസാനം പറഞ്ഞു. ഇതിനൊക്കെ എത്ര ആയത്തുകൾ, ഡസൻ കണക്കിന് ആയത്തുകളോ ഇതാണെന്ന്. പക്ഷെ ഇൻഷാല്ലാ പെട്ടെന്ന് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ് അടുത്ത വചനങ്ങളിലേക്ക് നീങ്ങും. കാരണം അഞ്ചായത്തു നിന്ന് നമുക്ക് ചർച്ച ചെയ്യണം. അതിലിപ്പോ നമ്മൾ രണ്ടാമത്തെ ആയത്തിലാണ് നിൽക്കുന്നത്, മൂന്നായത്തിനെയും ബാക്കിയുണ്ട്. രണ്ട് മണിക്കൂറിലധികം പ്രസംഗം നീളുകയുമില്ല എന്നും നാളെ ഇൻഷാല്ലാ ഔപചാരികതയൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് നാളെ 7 മണിക്ക് തുടങ്ങി 9 മണിക്ക് നമ്മുടെ പ്രസംഗം അവസാനിപ്പിക്കും. ഇൻഷാല്ല അത് അതേ രൂപത്തിൽ തന്നെ തുടരണം, നിങ്ങളൊക്കെ അതിന് സഹായിക്കണം. മാത്രമല്ല ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, നാളെ പരമാവധി, ഇന്ന് സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞില്ല, പ്രവർത്തകർ പറഞ്ഞു നാളെ ഒരുക്കിത്തരാമെന്ന് പറഞ്ഞു, പരമാവധി നിങ്ങൾ ജനങ്ങളെ എത്തിക്കണം. കാരണം നാളെ മുതൽ നല്ല ചൂട് പിടിച്ച ചർച്ചകളാണ് ചെയ്യാനുള്ളത് എന്നല്ല, 10 ദിവസം ഈ സദസ്സിൽ വന്നിരിക്കുന്നവനും ഒന്നും കിട്ടാതെ എന്തായാലും മടങ്ങില്ല. കാരണം വിശുദ്ധ ഖുർആന്റെ സദസ്സാണല്ലോ. നമുക്കൊരുപാട് നേട്ടങ്ങൾ, ദുന്യവിയും ഉഹ്റവിയുമായ ധാരാളം നേട്ടങ്ങൾ ഇതുവഴി ഉണ്ടാകും. അപ്പൊ മുൻഗണനാക്രമത്തിലെ പ്രാധാന്യം വളരെ ശ്രദ്ധേയമാണ്. കൃത്യത വിശുദ്ധ ഖുർആനിൽ വളരെ ശ്രദ്ധേയമാണ്. ഉദാഹരണത്തിന്, വ്യഭിചരിച്ച ആണിന്റെയും പെണ്ണിന്റെയും കൈ അവരെ 100 അടി അടിക്കണം എന്ന് പറഞ്ഞു സൂറത്തു 100-ൽ. സൂറത്തു 100 രണ്ടാം വചനം, രണ്ടാമത്തെ ആയത്താണ്. അസാനിയതു വസാനി, വ്യഭിചരിച്ച പെണ്ണും വ്യഭിചരിച്ച പുരുഷനും, ഫജ്രിദു കുല്ല വാഹിദിൻ മിൻഹുമാ, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തരെയും നിങ്ങൾ അടിക്കണം. അത്ത ജൽദ 100 അടി അടിക്കണം. പറയാൻ സമയമല്ല അവിടേക്ക്. ഫജ്രിദു എന്ന് പറഞ്ഞ പ്രയോഗത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാല്ലാ. ഇതൊക്കെ ഓരോ വിഷയങ്ങൾ പറയുമ്പോഴേ പറയാൻ കഴിയുള്ളൂ. സൂറത്തു 100 വിശദീകരിക്കുമ്പോഴേ അതൊക്കെ ആ രൂപത്തിൽ പറയാൻ കഴിയും. ഞാൻ പറഞ്ഞത് ഇവിടെ ആദ്യം പറഞ്ഞത് വ്യഭിചരിച്ച പെണ്ണ്, പിന്നെയാണ് വ്യഭിചരിച്ച ആണിനെ പറയുന്നത്. അസാനിയത്തു വസാനി, എന്താ അതിന്റെ കാരണം? വ്യഭിചാരം എന്ന ഒന്ന് സാക്ഷാത്കരിക്കപ്പെടുന്നത് ഏറിയ കൂറും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നത് പെണ്ണാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ സദസ്സിലിരിക്കുന്ന സഹോദരിമാർക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്നോട്, എനിക്കറിയാം. കാരണം ദിവസം പത്രം വായിക്കുന്നു ഓരോ ആണുങ്ങൾ കാട്ടിക്കൂട്ടുന്ന നെറികേടുകളെക്കുറിച്ച്. ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളിരിക്കേണ്ടടുത്തിരുന്നിരുന്നെങ്കിൽ ഈ കോലത്തിൽ പത്രങ്ങൾ 12 മണിയാകുമ്പോഴേക്ക് കോളങ്ങൾ ഫില്ലാകൂലായിരുന്നു. ഇന്ന് കോളം ഫില്ലാകുന്നത് ഇതുകൊണ്ട, പെൺവാണിഭം കൊണ്ടും ബലാത്സംഘം കൊണ്ടും ബലാത്കാരങ്ങളെ കൊണ്ടും അത്രയും കൂടുതൽ. എന്തുകൊണ്ട്? ഓഫീസിൽ തൊട്ടടുത്ത ചെയറിലിരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങി പെണ്ണാണിനൊപ്പം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഒരേ ഓഫീസിൽ, കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി.
അകലം കൂടിയിരുന്നത് വളരെ അടുത്തു. ആണും പെണ്ണും അതിലൊരു കാന്തിക ബലമുണ്ട്, അത് അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് മുട്ടിപ്പോകും, അത് സ്വാഭാവികമാണ്. ഇതിന് അവസരമൊരുക്കി പെണ്ണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിലൂല. ഒരു നിലക്കും നിങ്ങൾ അങ്ങാടിയിൽ ഇറങ്ങരുത്, ഒരു നിലക്കും നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത്, അത് നിക്കരിക്കാൻ വേണ്ടിയും വരേണ്ട പള്ളിയിലേക്ക്. കാരണം അങ്ങനെയൊന്നും നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല, അവസരങ്ങളില്ല. പെണ്ണ് പുറത്തിറങ്ങുന്നതിന് ന്യായം പറഞ്ഞ് അവൾ വെറുതെ പുറത്തിറങ്ങുന്നു തുബറാനുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഴൂദു മരീളാ ഉസല്ലി ഫീ മസ്ജിദ്. ആ പറഞ്ഞത് ഞാൻ രോഗിനെ സന്ദർശിക്കാൻ, ഞാൻ പാത്തുമ്മ താത്താനെ കാണാൻ പോവല്ലേ, ഞാൻ പള്ളിക്ക് ഉക്കരിക്കാൻ പോവല്ലേ എന്ന് ചോദിച്ചിട്ട് അവൾ ഇറങ്ങാൻ, എന്തിനാ അവൾ പള്ളിയിലേക്ക് ഇറങ്ങുന്നത്? ഇമാം തുബറാനി ഉത്തരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. എന്റെ വിഷയം ഇപ്പോഴതല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ വ്യഭിചാരത്തിൽ എന്നല്ല, ഏതൊരു പെൺവാണിപ്പ കേസുകളും നിങ്ങൾ പരിശോധിച്ചു നോക്ക്, അതിന്റെ ഉള്ളിൽ ഇരയായിട്ടോ കൂട്ടിക്കൊടുപ്പുകാരിയായിട്ടോ ഒക്കെ ഒരു ശക്തമായ പെണ്ണിന്റെ കരമുണ്ടാകും. ലൈംഗിക ക്രമക്കേടുകളുടെ കൂട്ടിക്കൊടുപ്പിൽ ഒരു പെണ്ണിന്റെ സാന്നിധ്യം ഏകദേശം ചരിത്രത്തിന്റെ ആവർത്തനമാണെന്ന് നമുക്ക് പറയാം. അത് ലൂത്ത് നബി അലൈഹി ഇസ്ലാം തൊട്ട് തുടങ്ങിയതാണ് ആ കൂട്ടിക്കൊടുപ്പിൽ ഒരു പെണ്ണിന്റെ സഹായം. അന്ന് മുതൽ ഇന്ന് വരെ ഏത് കേസ് പൊളിയുമ്പോഴും കണ്ടില്ലേ നിങ്ങൾ, ഏതെങ്കിലും ഒരു പെണ്ണിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകും അവിടെ. എന്നാൽ ഈ വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ പെണ്ണ് അവളുടെ മാനസിക പൊരുത്തമില്ലെങ്കിൽ ഇത് നടക്കൂല, ഏറിയ കൂറും നടക്കൂല. അതിന്റെ അർത്ഥം ബലാത്കാരങ്ങൾ നടക്കുന്നില്ല എന്നല്ല, ബലാത്സംഗങ്ങൾ നടക്കുന്നില്ല എന്നല്ല, നടക്കുന്നുണ്ട്. പക്ഷേ ഈ നമ്മൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ബലാത്കാരങ്ങളും ബലാത്കാരങ്ങളല്ല, ആദ്യം മനപ്പൊരുത്തത്തോടുകൂടെ നടക്കുന്നതാ, പിന്നെ സ്വഭാവം മാറുക. വിചാരിച്ചത് കിട്ടാതിരിക്കുമ്പോൾ, കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിട്ടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റാരോ ഈ തന്നതിനേക്കാൾ തന്നിട്ട് രഹസ്യം പുറത്തു പറയണമെന്ന് പറയുമ്പോൾ അപ്പോഴൊക്കെ ബലാത്കാരങ്ങളായി മാറുകയാണ്. ധാരാളം കാലം മാനസിക പൊരുത്തത്തോട്, അതുകൊണ്ടാണല്ലോ ആറോ ഏഴോ കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് പീഡന കേസുമായി ആരോപണവുമായി പെണ്ണ് രംഗത്ത് വരുന്നത്. മനപ്പൊരുത്തത്തോടുകൂടെ കുറെ നാൾ നടന്നു, പിന്നെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു. പിന്നെ പ്രശ്നങ്ങളായപ്പോൾ, പല സാഹചര്യങ്ങളായപ്പോൾ അവൾ അത് ബലാത്കാരമാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ ഈ വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ പെണ്ണിന് തന്നെയാണ് മുൻഗണന കൊടുക്കേണ്ടത്. ആ സമയത്ത് അവിടെ അള്ളാഹു നൽകിയത് ഈ രൂപത്തിലാണെങ്കിൽ, മുൻഗണന പ്രാധാന്യം കൊടുത്തത് പെണ്ണിനാണെങ്കിൽ, കണ്ടോ നിങ്ങൾ മോഷണത്തിൽ കട്ടവന്റെയും കട്ടവളുടെയും കൈ നിങ്ങൾ കൊത്തിക്കളയണം. ഇത് പറയുമ്പോ കട്ടവൻ, കാരണം ഈ പണിക്ക് പെണ്ണ് കൂടുതൽ പോകില്ല. എന്നാ പോകൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എത്രയോ ബസ്സുകളിൽ നിന്ന് മാല പൊട്ടിക്കലും വിഴുങ്ങലും ഒക്കെ അണ്ണാച്ചി പെണ്ണുങ്ങളും മറ്റും ഒക്കെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നതാ. അവസരം കിട്ടിയാ പെണ്ണും മോഷ്ടിക്കും, ഇല്ല എന്ന് പറയുന്നില്ല, അതും കൂടെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മുമ്പന്തിയിലുണ്ടാവ ഈ വിഷയത്തിൽ ആണ്. ഇനി നോക്ക് നിങ്ങൾ, അള്ളാഹു നമുക്ക് അവയവങ്ങൾ ദാനം ചെയ്തെടുത്ത് അള്ള പറഞ്ഞ ക്രമീകരണം എത്ര ശ്രദ്ധേയമാണ്. അള്ള പറയുന്നു, അള്ളാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈആ. അള്ള നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുമ്പം നിങ്ങൾക്കൊരു ചുക്കുമറിയില്ല. ലാ തഅലമൂന ഷൈആ, ഒന്നും അറിയില്ല, ശരിയല്ലേ? അംഗീകരിക്കാൻ ഒരു പ്രയാസമില്ല. പിന്നെ എന്ത് ചെയ്തു? നിങ്ങൾക്ക് കണ്ണും കാതും ഹൃദയവും ഒക്കെ അല്ല തന്നു. അപ്പൊ നിങ്ങൾ അത് വെച്ച് കണ്ട് കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കി കുറെ കാര്യങ്ങൾ പഠിച്ചു, ഇന്ന് നിങ്ങൾ വലിയ ആളുകളായി. അതാ അല്ല പറയുന്നത്, അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലകുംസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഇദാ. നിങ്ങൾക്ക് അല്ലാഹു കാത് തന്നു, വൽ അബ്സാറ കണ്ണുകളും തന്നു, വൽ അഫ്ഇദത ഹൃദയങ്ങളും തന്നു. എന്തിന്? കണ്ട് കേട്ടു ചിന്തിച്ച് നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഇത് തന്ന ദായകനായ റബ്ബിനെ തിരിച്ചറിഞ്ഞ് ശുക്ർ പ്രകടിപ്പിക്കാൻ. ലഅല്ലകും തശ്കുറൂൻ, സൂറത്തുൻ നഹൽ 78-ാം വചനം. ഞാൻ പറയുന്നത് ഖുർആനിൽ ഇത് സംബന്ധമായി പറഞ്ഞ ആയത്തുകളൊക്കെ ഇങ്ങനെയാണ്. ആ തർത്തീബ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. എത്ര സ്ഥലത്താ ഖുർആനിൽ ഇത് വന്നതെന്നറിയോ? പല സ്ഥലത്തും വന്നിട്ടുണ്ട്. സൂറത്തുൽ മുൽക്കിലുണ്ട്, സൂറത്തു സജദയിലുണ്ട്, സൂറത്തുൽ മുഅ്മിനൂനയിലുണ്ട്. അവിടെയൊക്കെ വന്നത് ഈ തർത്തീബിലാണ്. ചെവി, കണ്ണ്, ഹൃദയം. ചെവി, കണ്ണ്, ഹൃദയം. കണ്ണ്, കാത്, ഹൃദയം അങ്ങനെ പറഞ്ഞിട്ടില്ല. കാത്, കണ്ണ്, ഹൃദയം. ഇനി വേറൊരായത്ത്, ഇന്ന والبصر والفؤاد كل اولئك كان عنه مسؤولا. നിങ്ങളുടെ ചെവി, നിങ്ങളുടെ കണ്ണ്,
നിങ്ങളുടെ ഹൃദയം ഇതെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് കേട്ടോ. അവിടെയും ഓർഡർ അത് തന്നെ. ഇനി സൂറത്തുൽ മുഅ്മിനൂനയുടെ 78-ാം വചനത്തിൽ വേറെ ഒന്ന് കാണാം. വഹുവല്ലദീ അൻശഅലകുമുസ് സംഅ വല്ല ബസാറ വല്ല അഫ്ഇദ. അല്ലയാണ് നിങ്ങൾക്ക് സംഅ ബസറ് അബ്സാറ് അഫ്ഇദത്ത് തന്നത്. കാതും കണ്ണും ഹൃദയവും നിങ്ങൾക്ക് തന്നത് അല്ലാഹുവാണ്. എന്നിട്ട് സൂറത്തു സജദയിലും സൂറത്തുൽ മുൽക്കിലും 21-ാം 9-ാമത്തെ ആയത്തുമായിട്ടല്ല പറയുന്നു, വജഅല ലകുമുസ് സംഅ വല് അബ്സാറ വല് അഫ്ഇദത ഖലീലം മാ തഷ്കുറൂൻ. ഇങ്ങനെ എത്ര എത്ര എല്ലായിടത്തും പറഞ്ഞത്, ആദ്യം കാത്, പിന്നെ കണ്ണ്, പിന്നെ ഹൃദയം. എന്താ അതിന്റെ കാരണം? ഒരു ഡോക്ടർ ഇതേക്കുറിച്ച് പരിശോധന നടത്തി. ഈജിപ്തിലുള്ള ഒരു ഡോക്ടർ ഇതേക്കുറിച്ച് പരിശോധന നടത്തി. കാരണം ഖുർആനിൽ ഇങ്ങനെ തന്നെ ആയതുകൊണ്ട്. വൽ ഖുർആനിൽ ഹകീം, യുക്തിഭദ്രമായ ഖുർആനാണല്ലോ. ഇതിലിങ്ങനെ വരുമ്പം എന്തോ ഒരു കാര്യം അവിടെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അയാൾ ഗവേഷണം നടത്തി. അയാൾ ഗവേഷണം നടത്തിയപ്പോ അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്, ജനിച്ചു വീഴുന്ന നവജാത ശിശു, ആ ശിശുവിന്റെ അടുത്ത് വെച്ച് അദ്ദേഹം ഠേ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി ഞെട്ടിച്ചാടുന്നുണ്ട്. ആ കുട്ടിയുടെ കണ്ണിലേക്ക് കൈവരൽ കൊണ്ട് കുത്താൻ വേണ്ടി ചെന്നപ്പം കുഞ്ഞ് ഇമവെട്ടുന്നില്ല, കണ്ണടക്കുന്നില്ല. നമ്മളൊക്കെ കണ്ണിന്റെ അടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വീശിയാൽ കണ്ണടക്കും, കുത്താൻ ചെന്നാൽ പെട്ടെന്ന് കണ്ണടക്കും. അത് വലിയ ഒരു സംരക്ഷണമാണ് കണ്ണിന്റെ ഈ പോളകൾ. ആ കുഞ്ഞ് അത് ചെയ്യുന്നില്ല. അവിടെ ഡോക്ടർ മനസ്സിലാക്കുകയാണ്, ജനിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് കുട്ടിക്ക് കാഴ്ച ശക്തി വരുന്നത്. എന്നാൽ ജനിക്കുന്ന സമയത്ത് തന്നെ ചെവിയുണ്ട്, കാത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഠേ എന്ന് പറയുമ്പോ കുഞ്ഞ് ഞെട്ടിച്ചാടുന്നത്. അതേ ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ ചെവിയില് ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്നു, കേൾക്കാൻ കഴിയും കേട്ടോ. ജനിച്ചു വീഴുന്ന കുഞ്ഞ് കേൾക്കുന്നുണ്ട്, പക്ഷേ കാഴ്ച ഇല്ല എന്നത് അദ്ദേഹം ഒരത്ഭുതത്തോടെയാണ് കാണുന്നത്. ജനിച്ചു വീഴുന്ന സ്പോട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്കും ഇത് പരിശോധിക്കാം. എന്നിട്ട് പറയുന്നു, പിന്നെ പറഞ്ഞത് ഹൃദയം. കാരണം കണ്ണ് കാണാൻ തുടങ്ങി, അപ്പോഴും ഹൃദയം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് നടക്കുന്നത് ചിന്തയാ, മനനം നടക്കുന്നത് കുറെ കാലം കഴിഞ്ഞിട്ടാണ്. ഹൃദയം കൊണ്ടൊരു മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണല്ലേ. വയസ്സുകൾ ഇങ്ങോട്ട് വരുമ്പോഴാ ചിന്തിക്കാൻ, അല്ലെ മാസങ്ങൾ കഴിയുമ്പോഴാണ് ചിന്താശേഷി വരുന്നത്. ചെറിയ കുഞ്ഞിനെന്ത് ചിന്ത? ക്ലീൻ ഹൃദയമല്ലേ ഒഴിഞ്ഞുകിടക്കുന്ന ഹൃദയം, ശൂന്യമായ ഹൃദയം. ഒന്നുമില്ല അവിടെ, ഒരു കറയും പുരുണ്ടിട്ടില്ല. മാത്രമല്ല ഒരു ചിന്തയും ആ മനസ്സിലില്ല. ഈ ഖുർആൻ സാക്ഷിയാണ്. വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. നബിയെ, തങ്ങൾ പ്രവാചകരുടെ കൂട്ടത്തിൽ പെട്ടയാളു തന്നെ. കാരണം അക്ഷരാഭ്യാസം നേടിയിട്ടില്ലാത്ത തിരുനബിക്ക് ഇതൊക്കെ എവിടുന്ന് വിളിച്ചു പറയാൻ കഴിഞ്ഞു? അള്ളാഹു അയച്ച പ്രവാചകരല്ലെങ്കിൽ, അല്ല കൊടുത്ത വിവരമല്ലെങ്കിൽ ഞാൻ അക്ഷരാഭ്യാസം നേടാത്ത നബി എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആദരവ് കേട് തോന്നിപ്പോകരുത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നബി തങ്ങൾ ഉമ്മിയായി എന്നത്, നിരക്ഷരരായി എന്നത് നബി തങ്ങളുടെ മദ്ഹാൻ. കാരണം നബി തങ്ങളെങ്ങാനും അന്ന് വാപ്പ ഹയാത്തിലുണ്ടാവുകയും പഠിപ്പിക്കാൻ സൗകര്യമുണ്ടാകുകയും പഠിപ്പിക്കുകയുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ 1-ാം ക്ലാസ് മുതൽ അള്ളാഹുവിന്റെ ഹബീബിന് 1-ാം ക്ലാസ് മാർക്കായിരിക്കും. എല്ലാവരെയും തോൽപ്പിക്കുന്ന ബുദ്ധിശക്തി ഉണ്ടാകൂലേ മുത്തുനബിക്ക്? എന്നിട്ട് പഠിച്ച് അന്നൊക്കെ വലിയ സാമർഥ്യം കാണിച്ച, പഠനരംഗത്ത് വലിയ തിളക്കമാർന്ന വിജയം കാണിച്ച് 40 വയസ്സാകുമ്പോൾ ഇത്തരം സാഹിത്യ സമ്പൂർണമായ വചനങ്ങൾ വിളിച്ചു പറയുമ്പോ സമൂഹം ഇത്രേ പറയൂ, നേരത്തെ മുഹമ്മദ് വലിയ ബുദ്ധിമാനാണ്, ഇപ്പൊ ഒന്നും കൂടെ തിളക്കമുണ്ടെന്ന് മാത്രം, അത്രേ പറയൂ. എന്നാൽ 40 വയസ്സുവരെ അത്തരം പഠനങ്ങൾ നടക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിദ്യാലയങ്ങളിൽ പോകരുത്. ഇന്നലെ 40 വയസ്സുവരെ ABCD പഠിച്ചിട്ടില്ലാത്ത ഒരാള് പെട്ടെന്ന് ഒരു യൂണിവേഴ്സിറ്റിയുടെ VC ആയി എന്ന് കേട്ടാൽ നാം അന്തിച്ചു നിൽക്കില്ലേ? അവിടെ എന്തോ ചില വിവരങ്ങൾ, ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട്, അദൃശ്യമായ ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട് നമ്മളൊക്കെ പറയൂലേ. അത് അള്ളാഹു നൽകിയതാണ്, വരദാനമാണ് എന്നൊക്കെ നമ്മൾ പറയും. അതെ, അത് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയാകുന്നത്. അതേ, നബി തങ്ങളുടെ വിവരത്തിന് പരിധിയില്ല, പക്ഷേ പഠിക്കാതെ പഠിഞ്ഞതാണ്.
ഒന്നും പഠിച്ചിട്ടുണ്ടായതല്ല. ഇമാം ബുസീരി പറഞ്ഞത് എത്ര ശരി. നമുക്ക് ഇമാം ബുസീരിയുടെ വരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഉറക്ക സ്വലാത്ത് ചൊല്ലിയിട്ട് മജ്ലിസ് കബൂലാവണം. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മീ മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യതി വാ തദീബി ഫിൽ യുതുമി മൗലായ. നബിയേ, വിവരം തന്നെ മതി, പരന്നു കിടക്കുന്ന നിങ്ങളുടെ അറിവ് തന്നെ മതി. ഫിൽ ഉമ്മിയ്, അതും ഓത്തുപള്ളിയിൽ പോയിട്ടില്ലാത്ത ഉമ്മ പ്രസവിച്ച അതേ ദിവസം പോലെയാ അതാ ഉമ്മിയ്. കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല. ഉമ്മ പ്രസവിച്ച അതേ ദിവസം പോലെ നിൽക്കുമ്പോ ഉമ്മിയായ ഒരു മനുഷ്യനിൽ, നിരക്ഷരനായ ഒരു മനുഷ്യനിൽ ഇത്രയും കൂടുതൽ വിവരമുണ്ടാവുക എന്നത് അതുതന്നെ മതി. മുഅ്ജിസത്തിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ട് നിങ്ങൾ പ്രവാചകരാണെന്ന് തെളിയിക്കാൻ വേറെ ദൃഷ്ടാന്തങ്ങളുടെ ആവശ്യമില്ല. അതാണ് വൽ ഖുർആനിൽ ഹകീം. ഈ യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷിയാണ്. ഇന്ന കലമിനൽ മുർസലീം. നബിയേ, നിങ്ങൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളു തന്നെ. എന്നിട്ട് പറയുന്നു, ഫിൽ ജാഹിലിയത്തി വതദീബി ഫിൽ യുതുമി. ജാഹിലിയ കാലഘട്ടത്തിലാണ് നിങ്ങൾ വളർന്നത്. എന്നിട്ട് ഉമ്മിയായി വളർന്നിട്ട് നിങ്ങൾ ഇത്രയും വലിയ വിവരസ്ഥനായല്ലോ നബിയെ, അറിവാളനായല്ലോ നബിയെ. വതദീബി ഫിൽ യുതുമി, അരക്ഷിതാവസ്ഥയിൽ യതീമായി അനാഥത്വത്തിലാ നിങ്ങൾ കഴിഞ്ഞത്. വാപ്പമാരില്ലാത്ത മക്കളൊക്കെ റൗഢികളായി പിറക്കം ജീവിക്കുന്ന കാലഘട്ടം. എപ്പോഴും അങ്ങനെയാണ്. രക്ഷിതാക്കളില്ലാതിരുന്നാൽ ആ മക്കൾ പിടുത്തം പിടും, നിയന്ത്രിക്കാൻ ആളില്ലെങ്കിൽ. അതുകൊണ്ടാണ് അത്തരം ആളുകളെ മക്കൾ പിടുത്തം വിടരുതെന്ന് കരുതി നമ്മുടെ സ്ഥാപനങ്ങൾ അവരെ ഏറ്റെടുക്കുന്നത്. എന്നിട്ട് ആ യത്തീം മക്കൾക്ക് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ അനാഥ മക്കൾക്ക്, ആയിരക്കണക്കിന് അനാഥ മക്കൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന സ്ഥാപനമാണ് നമ്മുടെ മർക്കസു സഖാഫത്തി സുന്നിയ. ഇൻഷാല്ലാതെ കുറിച്ച് പിന്നീട് നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, യത്തീമായി ജീവിച്ചിട്ട് പോലും വത്തീബി, നബിയേ, നിങ്ങളുടെ ഈ സംസ്കാരം, ഈ അധകുണ്ടല്ലോ, അത് തന്നെ വലിയ തെളിവാണ് അങ്ങ് പ്രവാചകനാണെന്നതിന്. ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു, വൽ ഖുർആനിൽ ഹകീം, യുക്തിപത്രമായ ഖുർആൻ എന്നതിനു പുറമെ ഹക്കീം എന്നതിന് മറ്റൊരർത്ഥവും കൂടെ കൊടുക്കാവുന്നതാണ്. അയൽ മുഹക്കമി മിനത്തനാഖുദി വൽ ഐബി വത്തഗയ്യുരി, മാറ്റങ്ങൾ സംഭവിക്കാത്ത, ന്യൂനതകൾ വന്നു കിടക്കാത്ത, വൈരുദ്ധ്യങ്ങൾ വരാത്ത സുഭദ്രമായ ഗ്രന്ഥം. അൽ മുഹക്കം, സുഭദ്രമായ ഗ്രന്ഥം സാക്ഷി. വൽ ഖുർആനിൽ ഹകീം, അല്ലാഹു പറഞ്ഞു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ജനങ്ങൾ ഈ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ. വലൌ കാന മിൻ ഇൻദി ഗൈറില്ല, അത് അല്ലാത്ത മറ്റാരുടെയോ വശത്തു നിന്നാ വന്നതെങ്കിൽ. ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, സൂറത്തുൻ നിസാ 82, അതിൽ എത്ര വൈരുദ്ധ്യങ്ങൾ അവർക്ക് കാണാൻ കഴിയുമായിരുന്നു. വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും മനുഷ്യ സൃഷ്ടിയാണെങ്കിൽ, വൈരുദ്ധ്യങ്ങളില്ലാത്തത് തന്നെ തെളിവാണ് ഇത് മനുഷ്യ സൃഷ്ടിയല്ല, അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ കലാമാണ്. ആ ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു അത് എത്രത്തോളം സുഭദ്രമാണ്. വഇന്നഹു ലകിതാബുൻ അസീസ്, അത് പ്രൗഢഗംഭീരമായ ഗ്രന്ഥമാണ്. വഇന്നഹു ലകിതാബുൻ അസീസ്, അത് പ്രൗഢഗംഭീരമായ ഗ്രന്ഥമാണ്. ലാ യതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി, അതിന്റെ മുമ്പിലൂടെ അതിന്റെ മുന്നിലൂടെ മിഥ്യയായ ഒന്നും ആ ഖുർആനിലേക്ക് വന്നു കിടക്കില്ല. വലാ മിൻ ഖൽഫിഹി, അതിന്റെ പിന്നിലൂടെയും മുന്നിലൂടെയോ പിന്നിലൂടെയോ ആരുമറിയാതെ മിഥ്യയായ കെളിമത്തുകളോ മിഥ്യയായ വചനങ്ങളോ അതിലേക്ക് വന്നു കിടക്കുകയില്ല. ലാ യതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. സ്തുതിയർഹനായ തന്ത്രശാലിയായ റബ്ബിന്റെ അവതരണമാണത്. അതുകൊണ്ട് തന്നെ ഹക്കീമായ റബ്ബ് അവതരിപ്പിച്ച ഗ്രന്ഥവും ഹക്കീമാണ്. വൽ ഖുർആനിൽ ഹകീം, സുഭദ്രമായ ഗ്രന്ഥം, അത് സാക്ഷിയാണ്.
ഇരുട്ടിന്റെ ഉപാസകർക്ക് അതിനെ തോൽപ്പിക്കാൻ ഒരു നിലക്കും സാധിക്കുകയില്ല. എന്തെങ്കിലും മിഥ്യയായ വാദങ്ങളെ കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വാദങ്ങളുടെ മുനയൊടിക്കാൻ കഴിയോ? ഇല്ല. ആ ഖുർആനിൽ സത്യത്തിന്റെ ശക്തിയുണ്ട്, തെളിവിന്റെയും ന്യായത്തിന്റെയും വെളിച്ചമുണ്ട്, ഭാഷയുടെയും സമർത്ഥനത്തിന്റെയും കരുത്തുണ്ട് ഖുർആനിൽ. അതുകൊണ്ട് തന്നെ ഖുർആനിനെ തകർക്കാൻ ഇരുട്ടിന്റെ ഒരു സന്തതിക്കും സാധ്യമല്ല. അവതാരകനായ റബ്ബ് തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, അവതാരകനായ റബ്ബിന്റെ ദിവ്യ ചൈതന്യമുണ്ടതിൽ. അതിനെ തകർക്കാൻ കഴിയില്ല, ആ ചൈതന്യത്തെ കൊന്നുകളയാൻ കഴിയില്ല. പ്രബോധകരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തെളിഞ്ഞ വ്യക്തിത്വത്തിന്റെ ഫലമുണ്ടതിൽ, അത് തന്നെ തെളിവായിരിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ ഇവിടെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യും. ഒരു കാലത്തും ആ ഖുർആനിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. പിന്നീടെങ്ങനെ കളവുകൊണ്ടും ദുഷ്പ്രചരണം കൊണ്ടും ആ അത്തരം ആയുധങ്ങളെ കൊണ്ട് ഈ സുഭദ്രമായ ഖുർആനിനെ അരിഞ്ഞു നുറുക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. വൽ ഖുർആനിൽ ഹകീം, സുഭദ്രമായ ഗ്രന്ഥം സാക്ഷിയാണ് നബിയേ. ഇന്നക ലമിനൽ മുർസലീൻ. എന്തേ അള്ളാഹു കുറെ മുഴുജിതത്തില്ലേ നബി തങ്ങൾക്ക്? ആ മുഴുജിതത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുഴുജിതത്തായ ഖുർആൻ തന്നെ പറയാനുള്ള കാരണം, ഒരു കാരണവും കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞ് ഇന്നക ലമിനൽ മുർസലീൻ എന്ന ചർച്ചയിലേക്ക് കിടക്കാം. എന്താണ് ആ കാരണം? ഖുർആൻ എന്ന് പറയുന്നത് മുഴുജിതത്തിന്റെയും മൻഹജിന്റെയും സംഗമ ദൃഷ്ടാന്തമാണ്. എന്ന് പറഞ്ഞാൽ അമാനുഷിക ശക്തിയാണ് ഖുർആൻ, മുഴുജിതത്താണ്. അതോടൊപ്പം തന്നെ മൻഹജ്, മൻഹജ് എന്ന് പറഞ്ഞാൽ ജീവിത വ്യവസ്ഥ, സിലബസ്, ജീവിക്കാനുള്ള നിയമാവലി. നിയമാവലിയും മുഴുജിതത്തും കൂടെ ഒത്തുചേരുന്നു ഖുർആനിൽ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഒരാൾ കൂടിയിട്ടല്ല, നിങ്ങൾ സത്യപ്രവാചകനാണെന്ന് തെളിയിക്കാനുള്ള ശക്തി ഏതാ? മോനെ, എന്റെ കയ്യിലുള്ള ഈ വടി ഇതിട്ടാ പാമ്പാവും. ഇത് തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ പ്രവാചകനാണെന്ന് തെളിയിക്കുന്ന ദൃഷ്ടാന്തം ഏതാ? കുഷ്ഠരോഗിയെ കൊണ്ടുപോവാ, ജന്മനാൽ അന്ധനായവനെ കൊണ്ടുപോവാ, വെള്ളപ്പാണ്ട് രോഗിയെ കൊണ്ടുപോവാ, ഞാൻ തടവി അങ്ങ് സുഖപ്പെടുത്തി തരാം. ഇതാണ് മുഴുജിതത്ത്. എന്നാൽ ഈ മുഴുജിതത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രവാചകരാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു, ജീവിക്കാനുള്ള മാർഗരേഖ എവിടെ? തൗറാത്ത് ഇതാ മോനെ, ഈസാ നബി പറയുന്നു. ഇൻജീൽ ഇതാ മോനെ, ഈസാ നബി അലൈഹി സ്വലാം പറയുന്നു. എന്നാൽ ഹബീബായ റസൂലുള്ളാഹിക്കോ, നബിയെ, നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഒരു മെമ്പറായി ചേർന്നാൽ എനിക്ക് ജീവിക്കാനുള്ള മാർഗരേഖ ഏതാണ്? എന്റെ നിയമവ്യവസ്ഥ ഏതാണ്? വ്യവസ്ഥ അതേതാണ് നബിയെ എന്ന് ചോദിച്ചാൽ, നിയമാവലി ഏതാണെന്ന് ചോദിച്ചാൽ ഹബീബായ നബിതങ്ങൾ പറയും, ദാ ഇതാണ് വിശുദ്ധ ഖുർആൻ, ഇത് അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ പ്രവാചകരാണെന്ന് തെളിയിക്കുന്ന വലിയ ദൃഷ്ടാന്തം ഒരു മുഴുജിതത്ത് കാണിക്കാമോ? അതും ഇത് തന്നെയാണ്. ഇത് രണ്ടും കൂടി ഒന്നാണ്. ലോകത്ത് ഹബീബായ റസൂലുള്ളാഹിക്ക് മാത്രമേ കഴിയൂ. കാരണം ഉമ്മിയായ നബിതങ്ങളിൽ നിന്ന് ഇത്രയും സുഭദ്രമായ, ഇത്രയും യുക്തിപത്രമായ വചനങ്ങൾ വന്നത് തന്നെ തെളിവാണ്. അതാ നമ്മൾ നേരത്തെ പാടിയത് കഫാക ബില്ലൽ, അതാണ് ഖുർആൻ പറഞ്ഞത് വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. നബിയേ, നിങ്ങൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാൾ തന്നെയാണ്. മക്കാ മുശ്രിക്കുകൾ ഹബീബായ നബിതങ്ങളുടെ പ്രവാചകത്വത്തെ നിഷേധിച്ചിരുന്നു. ലസ്ത മുർസല, മുഹമ്മദേ നീ പ്രവാചകനല്ല എന്ന് പറഞ്ഞു സൂറത്തുർ റഅദിന്റെ 43-ാം വചനത്തിൽ കാണാം. അപ്പൊ അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു വൽ ഖുർആനിൽ ഹകീം. ഖുൽ കഫാ ബില്ലാഹി ഷഹീദം ബൈനീ വബൈനകും. നബിയേ, നിങ്ങൾ പ്രവാചകരാണെന്നതിന് സാക്ഷിയായിട്ട് വേറെ ആരും വേണ്ട, എന്റെ നിങ്ങളുടെ ഇടയിൽ സാക്ഷി ഞാൻ തന്നെ മതി. അത് അംഗീകരിക്കാൻ സൗകര്യമുള്ളവനെയൊക്കെ ഞാൻ അതിനനുസരിച്ച് കണ്ടോളാം, അല്ലാത്തവനെ അവനനുസരിച്ചും കണ്ടോളാം. അല്ലാഹു പറഞ്ഞു ഖുൽ കഫാ ബില്ലാഹി ഷഹീദം ബൈനീ വബൈനകും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ പറയുന്നു, ഹബീബായ നബിതങ്ങൾ, ഇത് ഹബീബായ നബിതങ്ങളോടല്ല പറയുന്നു, വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. അല്ല, നിങ്ങൾ പ്രവാചകരാണെന്ന് പറയാൻ, നിങ്ങൾ പ്രവാചകരാണെന്ന് സത്യം ചെയ്തുള്ള പ്രഖ്യാപനം ഒരൊറ്റ നബിമാരോടും നടത്തിയിട്ടില്ല, അല്ലാഹുവിന്റെ റസൂലിനോടല്ലാതെ. ഏത് പറഞ്ഞതുപോലെ വക്കാന ഫളുല്ലാഹി അലൈക്ക് അദീമാണ്, നബിയോട് മാത്രമേ പറഞ്ഞുള്ളൂ എന്നതുപോലെ ഇന്നക്കലമിനൽ മുർസലീൻ എന്ന് സത്യം ചെയ്ത് പ്രഖ്യാപിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാത്രമേ ഉള്ളൂ.
ഖുർആൻ എടുത്ത് പരതാം. ഇല്ല, ഇസ്മായിലുൽ ഹത്തൈ റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഇനി അടുത്ത വചനാണ് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷി, അല്ലെങ്കിൽ സുഭദ്രമായ ഖുർആൻ സാക്ഷി, നബിയേ നിങ്ങൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളു തന്നെ, അലാ സിറാത്തി മുസ്തഖീം, നേരെ ചൊവ്വേ നീങ്ങുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അലാ സിറാത്തി മുസ്തഖീം, നേരെ ചൊവ്വേ നീങ്ങുന്നവരുമാണ്, അങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട്. നേരെ ചൊവ്വേ നീങ്ങുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ആ വിഷയം ബഹുമാനപ്പെട്ട ഇമാം തുബരി, തുബരിയെ പോലെയുള്ള ആളുകളൊക്കെ അതിനെ വിശദീകരിച്ചത് അങ്ങനെയാ. ഇന്ന കലമനിൽ മുർസലീൻ, നബിയെ നിങ്ങൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അലാ സുറാത്തി മുസ്തഖീം, നേരെ ചൊവ്വേ നീങ്ങുന്നവരായിട്ട് ഉള്ള പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾ. ആ ഒരായത്ത് തെളിയിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം തുബരി പറയുന്നു അതിന്റെ അർത്ഥം. മഹാനവറുകൾ വിശദീകരിക്കുന്നു, വ്യതിയാന ചിന്താഗതിക്കാർ ആരെങ്കിലും കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. മഅനാഹു ഐ അലാ തരീഖിൽ അൽവിജാജ ഫീഹി, വളവോ ചെരിവോ വക്രതയോ ഇല്ലാത്ത നേരെ ചൊവ്വയുള്ള റൂട്ടിലാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് ഇമാം ബൈലാമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അലാ സിറാത്തി മുസ്തഖീം എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ശരിയായ ഒരു വിശ്വാസത്തിന്റെ മേലാണെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, വിശ്വാസം നേരാണ്, അതിൽ തർക്കമല്ല, കർമ്മവും നേരാണ്, സമീപനം അടക്കം അലാ സിറാത്തി മുസ്തഖീം, നേരായ മാർഗത്തിലല്ലാതെ ഹബീബായ നബി തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ പോലും വന്നു ഭവിക്കില്ല. ഇമാം ബൈലാമി പറയുന്നു, വഹുവ അത്തൗഹീദു വൽ ഇസ്തിഖാമത്തു ഫിൽ ഉമൂർ, തൗഹീദും അൽ ഇസ്തിഖാമത്തു ഫിൽ ഉമൂർ എല്ലാ കാര്യങ്ങളിലുമുള്ള നേരെ ചൊവ്വയുള്ള റൂട്ടാണ് അലാ സിറാത്തി മുസ്തഖീം. ഇനി ബഹുമാനപ്പെട്ട ഇബ്നു ആശൂർ ഉദ്ധരിക്കുന്നത് കാണാം, വസ്സിറാത്തുൽ മുസ്തഖീം അൽ ഹുദൽ മൂസിലു ഇലൽ ഫൗസി ബില്ലാഖിറ وهو الدين الذي بعث به النبي صلى الله عليه وسلم നബി തങ്ങളെ നിയോഗിക്കപ്പെട്ട ദീനീ നിയമമാണത് അലാ സിറാത്തി മുസ്തഖീം എന്ന് പറഞ്ഞത്. പിന്നെയോ വൽ ഖുലുഖുൽ ലദീ ലക്കനഹുല്ലാഹ്, അല്ലാഹു തിരുനബിക്ക് നൽകിയ ആ മഹത്തായ സ്വഭാവ ഗുണമാണ് അലാ സിറാത്തി മുസ്തഖീം. അതുകൊണ്ട് തന്നെ മുത്തു നബിയുടെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഇത് പറയുന്നവരെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല. വ്യതിയാന ചിന്താഗതിക്കാർക്ക് ഒരു ഹോബിയാണ് പ്രവാചകന്മാരുടെ പാപ്പ സുരക്ഷിതത്വം നിഷേധിക്കുക എന്നത്, അവർക്കൊരു ഹോബിയാണ്. സൂറത്തു യാസീൻ സാക്ഷി, പ്രവാചകന്മാർ പാപ്പ സുരക്ഷിതരാണ്. അലാ സിറാത്തി മുസ്തഖീം, അടക്കത്തിലോ അനക്കത്തിലോ വിശ്വാസത്തിലോ കർമ്മത്തിലോ സമീപനങ്ങളിലോ നബിയെ നിങ്ങൾക്ക് വളവ് സംഭവിക്കുകയില്ല, വക്രത വന്ന് പെടുകയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെരിവോ വളവോ വരൂല. അലാ സിറാത്തി മുസ്തഖീം, നിങ്ങൾ നേരെ ചൊവ്വയായിരിക്കും നബിയെ ജീവിക്കുക. നോക്ക്, നിങ്ങൾ ഇതൊരു ഹോബിയാണ് വ്യതിയാന ചിന്താഗതിക്കാർക്ക്. നബിമാരിൽ നിന്ന് തെറ്റ് സംഭവിക്കുക, അവർ മനുഷ്യരാണെന്ന് തെളിയണമെങ്കിൽ ഇടക്കോര തെറ്റൊക്കെ ചെയ്യണ്ടേ, മനുഷ്യരാണെന്ന് തെളിയണമെങ്കിൽ ഇടക്കോരോ തെറ്റൊക്കെ ചെയ്യണ്ടേ. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളും എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തു ചെയ്ത് കാട് കയറി അവസാനം പറയാം, ഇങ്ങനെ പറയുകയാണെങ്കിൽ മുഹമ്മദ് നബിയിൽ നിന്ന് എത്ര അപാകത വന്നിട്ടുണ്ട്, സമയദൈർഘ്യം ഭയന്ന് ഞാൻ നിർത്തുകയാണ്. നഅഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, നമ്മുടെ സന്താന പരമ്പരകളെ അല്ലാഹു കാത്തുതരട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ഒരു പ്രയോഗത്തിന്റെ കടുപ്പം എത്രയാണ്, ആ ഒരു പ്രയോഗത്തിന്റെ കടുപ്പം എത്രയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നേതാവാണെന്ന് അംഗീകരിക്കുന്നവർ സ്വന്തം നേതാക്കന്മാരെ ഒറ്റുകൊടുക്കുന്ന ഒരു തരം മടയന്മാരല്ലേ? നിങ്ങൾ ആലോചിക്കണം ഇവരെക്കുറിച്ച് നമ്മൾ എന്ത് പറയും. അതുകൊണ്ട് സ്വഹാബികളുടെ കാഴ്ചപ്പാടെന്തായിരുന്നു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റു ചെയ്യുന്നത് സംബന്ധിച്ച്? സ്വഹാബത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് നമുക്ക് അന്വേഷിക്കുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട ഹബീബുന വസയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ കഥയുണ്ട്, ഞാൻ അതിലേക്ക് വരല്ല, ഒരൊറ്റ വാക്ക് നിങ്ങളെ കേൾപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇഫ്ക് പറഞ്ഞ ഒരു കഥയുണ്ടായി, കണ്ണും ഉറുക്കി ചിമ്മി പറയാമുണ്ടാകും, എന്നാൽ സൂക്ഷ്മമായ മാലിന്യമായതുകൊണ്ട്, കണ്ണിൽ കാണാത്ത ചെറിയ മാലിന്യമായതുകൊണ്ട് അതൊക്കെ
ശരിക്കും ഇങ്ങനെ ഉപകരണം വെച്ചിങ്ങനെ നോക്കിയാൽ വലിയ 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 ഭീമാകാരമുള്ള നജസായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ കറങ്ങും ഈച്ച. നിസ്കാരത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്യില്ല. അതിൽ അഫുണ്ട് മാപ്പുണ്ട്. എന്നാ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഇത്രയും അഫുള്ള ഈ സൂക്ഷ്മമായ മാലിന്യം, ബഹുമാനപ്പെട്ട ഉമറുദ്ദീല്ലാഹു എന്ന് പറയാണ് നബിയേ, ഈ ഈച്ച നിങ്ങളുടെ ശരീരത്തിലിരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അള്ള പ്രകൃതിയിൽ അതിനൊരു വിലക്ക് വെച്ചത്, നിങ്ങളെ ശരീരത്തിൽ വന്നിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയത്. ലിമുഹാലത്തുഹിൽ കാദൂറാത്ത്, ഈച്ച മ്ലാച്ഛങ്ങളുമായി പുരണ്ടിട്ടുണ്ടെന്നതാണ്. അപ്പൊ നിങ്ങളുടെ ദേഹം മലിനമായി പോകും ഈച്ച ഇരുന്നാൽ. അതുകൊണ്ട് നബിയേ, അള്ള അങ്ങയുടെ ശരീരത്തെ ഇക്കോലത്തിൽ കാത്തുരക്ഷിച്ചെങ്കിൽ ഈച്ചയുടെ കാലിലുള്ള മാലിന്യം കൊണ്ടുപോലും അങ്ങയുടെ ശരീരം വൃത്തികേടാകരുതെന്ന് റഹ്മാനായ റബ്ബിന് നിർബന്ധമുണ്ടെങ്കിൽ നബിയേ, ഈ ഷറഫാക്കപ്പെട്ട ശരീരത്തിൽ കെട്ടിപ്പിടിച്ചുറങ്ങാൻ ഭാഗ്യം കിട്ടിയ, ഈ ഷറഫാക്കപ്പെട്ട ശരീരത്തോട് ചേർന്ന് കിടക്കാൻ ഭാഗ്യം കിട്ടിയ ബഹുമാനപ്പെട്ട ബീവി ആയിഷുമ്മ റളിയല്ലാഹു അൻഹാ, അവരിൽ നിന്ന് നബിയെ എങ്ങനെ സംഭവിക്കും നബിയെ, ഇത് സംഭവിക്കാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആൺകുട്ടികളുടെ ഈമാൻ അതാണ്, അതാണ് കേട്ടോ ആൺകുട്ടികളുടെ ഈമാൻ. ഈ ഈമാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ എന്താ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ ഈമാൻ എവിടെ? റസൂലുള്ള തെറ്റ് ചെയ്യോ, അതിന് പ്രമാണങ്ങളുണ്ടോ, അതിന് ഹദീസുണ്ടോ, അതിനായത്തുണ്ടോ നോക്കി നടക്കുകയല്ല. പിന്നെയോ തിരുനബിയുടെ തിരുശരീരത്തിൽ തൊട്ട ഒരു പത്നി പോലും തെറ്റു ചെയ്യരുതെന്ന നിർബന്ധമുണ്ടെങ്കിൽ അത് ഈമാനിന്റെ കരുത്താണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഈ ഈമാനിന്റെ കരുത്താണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, അലി റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, ഓരോരുത്തരും ഓരോ പ്രതികരണങ്ങൾ നടത്തി. പക്ഷേ ആ രൂപത്തിൽ ഓരോ പ്രതികരണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് സമയമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് വിശാലമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിലൊരൊറ്റ എക്സാമ്പിൾ മാത്രം പറഞ്ഞതുള്ളൂ. ഇനി ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഒക്കെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് നിഴലില്ല നിങ്ങൾ നടക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓരോന്നും അറബി മൂല്യങ്ങൾ വായിച്ച് പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞു. ഇനി തൻസീൽ അസീസ് റഹീം എന്ന ഭാഗവും കൂടെ നമുക്ക് അലാ സുറാത്തി മുസ്തഖീം തൻസീൽ അസീസ് റഹീം അതും കൂടെ പറയണം. അപ്പൊ നബിയെ നിങ്ങളുടെ നിയലില്ലാതിരിക്കാൻ കാരണം എന്താ? ഞങ്ങളും നിങ്ങളുടെ കൂടെ നടക്കുന്ന സമയത്ത് അഥവാ തിക്കിലും തിരക്കിലും ഒക്കെ അറിയാതെ നിങ്ങളെ നിഴലും മേലെ എങ്ങനെ ചവിട്ടിപ്പോയാലോ എന്ന് കരുതിയിട്ടാണ്. അല്ല യൂത്ത് അബിൽ അഖ്ദാം, ഞങ്ങളെ കാലുകൊണ്ട് ആ നിഴലും ചവിട്ടിപ്പോകണ്ടെന്ന് കരുതിയാ നബിയെ നിങ്ങൾക്ക് നിഴല് തരാതിരുന്നത്. അപ്പോ നിഴല് പോലും മലിനാകാൻ പാടില്ലെങ്കിൽ എന്താ അപ്പൊ അതിന്റെ പിന്നാലെ വരാനുള്ള ഒന്നുമില്ല. അതുപോലും മലിനാകാൻ പാടില്ല എന്ന് അള്ളാഹു നിർബന്ധമുണ്ടെങ്കിൽ നബിയെ നിങ്ങളുടെ ഭാര്യ മലിനാകാൻ അള്ളാഹു അനുവദിക്കോ നബിയെ? നടക്കില്ല നബിയെ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിനും പറഞ്ഞു. പറഞ്ഞപ്പോ അവരും കെട്ട ഇറങ്ങുമ്പോഴേക്ക് സൂറത്തുൽ നൂറിലെ ആയത്ത് അവിടെയാണ് അവതരിച്ചത്. ഇന്നല്ലദീന ജാഊ ബിൽഇഫ്കി ഉസ്ബത്തും മിൻകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് ഇറങ്ങിയത് അവിടെയാണ്. ഈ കള്ള പ്രചരണം തട്ടിവിട്ടത് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു ടീമാണ്. ഉസ്ബത്തും മിൻകും, മുനാഫിക്കുകളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഏതാവട്ടെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നന്നായി ചിന്തിക്കണം. നീതിയും അനീതിയും പഠിപ്പിക്കാൻ വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, നെറിയും നെറികേടും പഠിപ്പിക്കാൻ, വകതിരിച്ച് പഠിപ്പിക്കാൻ വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, ശ്ലീലവും അശ്ലീലവും പഠിപ്പിക്കാൻ വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, സത്യവും മിഥ്യയും പഠിപ്പിക്കാൻ വന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നന്മയും തിന്മയും വേർതിരിച്ച് സമൂഹത്തെ പഠിപ്പിക്കാൻ വന്ന ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ശരിയും തെറ്റും ലോകത്തെ ബോധ്യപ്പെടുത്താൻ വന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, അവരിൽ നിന്ന് നെറികേടും അനീതിയും അക്രമവും തെറ്റും സംഭവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ്. പ്രമാണങ്ങൾ നേരത്തെ അതിനെതിരാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു ഉമ്മത്തായി മാറാൻ പാടില്ല. ഖുർആൻ പറയുന്നത് കേട്ടോ, റസൂലുള്ളാനെ വിഷമിപ്പിക്കുന്നവർക്കുള്ള കുറ്റം, ഇന്നല്ലദീന യുദൂനല്ലാഹു വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ശല്യം ചെയ്യുന്നവരില്ലേ,
അവരിൽ അഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ, അവർ ഈ ദുനിയാവിലും കുരുത്തം പിടിക്കില്ല, നാളെ പരലോകത്തും അവർ ശപിക്കപ്പെട്ടവരാണ്. വഅദ്ദലഹും അദാബം മുഹീനാ, വളരെ വൃത്തികെട്ട അദാബാണ് കേട്ടോ അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ ശല്യം ചെയ്താലേ ആദ്യത്തെ പടി, ഒന്നാം സ്റ്റെപ്പ്, ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ, പോയിക്കോ പുറത്ത് എന്ന് പറയലാണ്. വഅദ്ദലഹും അദാബൻ മുഹീന, അത് പിന്നേ ഉള്ളൂ. സ്കൂളിലൊക്കെ സാധാരണ സാറുമാർ ചെയ്യും, മദ്രസയിൽ നിന്ന് ഉസ്താദുമാർ ചെയ്യും. ഒരു കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ കുട്ടിനെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമോ നോക്കും. പ്രതീക്ഷയില്ലെങ്കിൽ ഒന്നോ രണ്ടോ ശിക്ഷ കൊടുത്തിട്ട് നന്നാക്കാൻ പറ്റുമോ നോക്കും, രണ്ടടി കൊടുത്തിട്ട്. എന്നാൽ ഇവൻ ചെയ്തത്, എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും അവനെ പുറത്താക്കുന്നത്, നേരെയാവുന്നില്ല. എന്നാലോ ഒരു കുട്ടി ചെയ്തത് ഗുരുതരമായ തെറ്റാണ്. സ്കൂളിനെയും പറയിപ്പിച്ചു, അധ്യാപകരെയും പറയിപ്പിച്ചു, എല്ലാവരെയും, വാപ്പാനും ഉമ്മാനും ഒക്കെ പറയിപ്പിച്ചു. അത്തരം ഒരു തെറ്റാണ് 16 വയസ്സുള്ള ഈ കുട്ടിൻ്റെ അടുത്തു നിന്ന് വന്നത്. എന്നാൽ പിന്നെ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യും? പറയാനോ ഉപദേശിക്കാനോ അടിക്കാനോ ഒന്നും നിൽക്കില്ല. പുറത്തു പോയിക്കോ, പുറത്തു പോയിക്കോ, പുറത്താക്കി, ഔട്ടാക്കി കളയലാണ് അവിടുത്തെ ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്നതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെ ശല്യം ചെയ്യുന്ന ടീമിനെ ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാവല്ലാഹിറ, ഒന്നാമത്തെ സ്റ്റെപ്പ് ദുനിയാവിലും ആഖിറത്തിലും ശാപിച്ച ആട്ടല. എന്നിട്ട് വഅദ്ദലഹും അദാബം മുഹീന, നാളെ പരലോകത്ത് വൃത്തികെട്ട ശിക്ഷയുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹി ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഈ സ്റ്റെപ്പ് മാറിയത് വലിയ ഒരു പാഠമാണ് നമുക്ക് നൽകുന്നത്. ഉസ്താദുമാർ പറയാറുണ്ട്, ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കൊട്. ചൊല്ലിക്കൊടുക്കണം, തല്ലിക്കൊടുക്കണം, തള്ളിക്കൊടുക്കുക, അത് അവസാനത്തെ സ്റ്റെപ്പാ. അത് ആദ്യത്തേക്ക് എടുക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വെച്ച് പൊറുപ്പിക്കാൻ കഴിയാത്തവനാണ് ഇവനെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മുത്തുനബിയെ ഒറ്റ കൊടുക്കരുത്, മുത്തുനബിയിൽ നിന്ന് അപാകതകൾ ഉണ്ടായി എന്ന് പറയരുത്. സംഭവിച്ചിട്ടില്ല, ലോകത്തൊരു കുട്ടിക്കും സാധിക്കില്ല അത് തെളിയിക്കാൻ. ആത്മവിശുദ്ധിയുടെ കാര്യത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറ്റുധരിക്കരുത്, ശല്യം ചെയ്യരുത്. ആത്മവിശുദ്ധിയിൽ എവിടെയൊക്കെ പാളിച്ച പറ്റിയിട്ടുണ്ടെന്ന് പറയരുത്. മാതാപിതാക്കളുടെ കാര്യത്തിലും പറഞ്ഞു പോകരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പറയാൻ തന്നെ പേടിയാ നമുക്ക്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു പ്രയോഗം വരാൻ പാടില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരമ്പര മുഴുവനും വിശുദ്ധമാണ്. ആ പരമ്പരയിൽ എവിടെയെങ്കിലും വെള്ളം ചേർന്നിട്ടില്ല, ഒരു പോരായ്മ കണ്ടെത്താൻ കഴിയില്ല. അബാന മൗലിദുഹു അൻതീബി ഉൻസുരിഹി യാതീബ മുബ്തദ ഇം മിൻഹു വ മുഹ്തതമീ മൗലായ സല്ലി വ സല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഹൈ ഇമാം ബുസൈരിയുടെ വാക്ക് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഈ ദശദിന പ്രഭാഷണം കഴിയുമ്പോഴേക്ക് നമുക്ക് ബുർദയുടെ ഈരടികളെല്ലാം പരമാവധി ബുർദയുടെ ഈരടികൾ കടന്നു വരണം. ഈ സദസ്സിന് ഹബീബിന്റെ മധുഹ് പറഞ്ഞ ബഹുമതി കിട്ടണം, ആ മഹത്വം പറക്കത്ത് ലഭിക്കണം. എന്തേ അബാന മൗലിദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം അനാവരണം ചെയ്തിരിക്കുന്നു, വ്യക്തമാക്കിയിരിക്കുന്നു. അവിടുത്തെ കുടുംബ വിശുദ്ധി, ഇമാം ബുസൈരി പറഞ്ഞത് എത്ര ഹൃദ്യം. എത്ര നല്ല തുടക്കം, എത്ര നല്ല ഒടുക്കം. എവിടുന്നാ ഹബീബിന്റെ പരമ്പര തുടങ്ങിയത്? അബൂനാബുൽ ബഷർ ആദം അലൈഹിസ്സലാം, അവര് വിശുദ്ധരല്ലേ? അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി വരെയുള്ളവർ വിശുദ്ധരല്ലേ? ഇബ്രാഹിം നബിയിൽ നിന്ന് ഇസ്മായിൽ നബിയിലേക്കല്ലേ മാറുന്നത്? ഇസ്മായിൽ നബിയിൽ നിന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹു അവർ വരെയുള്ളവർ വിശുദ്ധരല്ലേ? ഞാൻ പറയുന്നു, അവിടെ നിന്ന് ആ നൂറ് നീങ്ങുന്നത് ബഹുമാനപ്പെട്ട ബീവി ആമീന റളിയല്ലാഹു തആല അൻഹയുടെ ഗർഭപാത്രത്തിലേക്കാണ്. അവർ വിശുദ്ധരല്ലേ? എല്ലാവരുമാണ്, ഒരൊറ്റ കുട്ടിയുമില്ല. അതുകൊണ്ടാ പറഞ്ഞത് യാ ത്വീബ മുബ്തദ ഇൻ മിൻഹു വ മുഹ്തതമി. പക്ഷേ
അവസരോചിതമായി ഞാനൊരു കാര്യം ഉണർത്തുന്നു. മൗലിദ് കിതാബിൽ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ പറഞ്ഞ് ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോൾ മിൻ അബ്ദില്ലാഹി ഇലാ ബതുനിയാമിന എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞ് നിർത്തുന്നവരാണ് നമ്മൾ. പേടിക്കണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വംശവിശുദ്ധി, കുടുംബവിശുദ്ധി റസൂലുള്ളാഹ് ഉണ്ടെങ്കിൽ അത് പിതാവിനാ ഉണ്ടാവേണ്ടത്. റളിയല്ലാഹു അൻഹു ധൈര്യമായി ചെല്ലണം. മിൻ അബ്ദില്ലാഹി ഇലാ ബതുനിയാമിന റളിയല്ലാഹു അൻഹുമാ, രണ്ടാൾക്കും വേണം തെർലിയത്ത്. ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നിലക്കും നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബ് സിറാത്തും മുസ്തഖീമിലാണ്. നബി തങ്ങളെ ശല്യം ചെയ്താൽ ഹബീബ് പാപം ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഹബീബിന്റെ വ്യക്തിത്വത്തിൽ കളങ്കമുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നിന് പത്തു നൽകി തിരിച്ചടിക്കും കേട്ടോ. ഉദാഹരണത്തിന് അല്ലാഹു പറയുന്നു, സൂറത്തുൽ ഖലമിൽ അല്ലാഹു പറയുന്നത് കാണാം, വലീദ് ഇബ്നുൽ മുഗീറ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഭ്രാന്തനാണെന്ന് പറഞ്ഞു. വലിയൊരു സംഭവമാണ്, ഞാനത് ചുരുക്കിയേ പറയുന്നുള്ളൂ. ഭ്രാന്തനാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പക്ഷത്ത് നിന്നിട്ട് അല്ലാഹു പ്രതികരിക്കുകയാണ്. അല്ലാഹു പ്രതികരിച്ചു, അങ്ങനെ ഒരിക്കലും പറഞ്ഞുകൂടാ, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹു പറഞ്ഞു, ആരാ നബിയെ ഇത് പറഞ്ഞത്? നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, പേന സാക്ഷിയാണ്. കണ്ടോ നിങ്ങൾ, നിഷ്പക്ഷമായി പേനയുന്തുന്ന എല്ലാ എഴുത്തുകാരും സാക്ഷിയാണ്. വമാ യസ്തുറൂൻ, അവരുടെ വരമൊഴികൾ സാക്ഷിയാണ്. മുസ്ലിമാവണമെന്നൊന്നുമില്ല നബിയെ, നിഷ്പക്ഷമായി ചരിത്രം എഴുതുന്നവർ അങ്ങയെക്കുറിച്ച് വിശുദ്ധിക്ക് കളങ്കം പറ്റുന്ന ഒരു കാര്യവും പറയില്ല. വൽ ഖലമിവമായസ്തുറൂൻ മാ അന്ത ബിനിഅമ്മതി റബ്ബിക ബിമജ്നൂൻ, നബി തങ്ങൾ ഭ്രാന്തനാണെന്ന് പറഞ്ഞപ്പം ഖുർആൻ പറയുന്നു നിങ്ങൾ ഭ്രാന്തനല്ല. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം ഖുർആൻ പറയുന്നു, ഈ പറഞ്ഞ ഇവനെ കൊള്ള വലീദ് ഇബ്നുൽ മുഗീറയാണ് പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയപ്പോ അവന്റെ അഭിപ്രായമാണ് പാസായത്, ഭ്രാന്തനാണെന്ന് പറയാമെന്ന്. ആ സമയത്താണ് അള്ളാഹു തആല വലീദ് ഇബ്നുൽ മുഗീറക്ക് നേരെ തിരിയുന്നത് ശക്തമായ പ്രയോഗങ്ങളാണ്. വലീദിന് നേരെ ഉതിർത്തി വിടുന്നത് ചെറിയ പ്രയോഗങ്ങളല്ല. നബിയേ ഫലാ തുതിഉൽ മുകദ്ദിബീൻ, അതുകൊണ്ട് നബിയെ കള്ളന്മാരെ നിങ്ങൾ അംഗീകരിക്കരുത്. വലീദും കൂട്ടരും കള്ളന്മാരാണ്, സത്യത്തെ മറച്ചു പിടിക്കുന്നവരാണ്, അവരെ നിങ്ങൾ അംഗീകരിക്കരുത്. ഒന്ന് കള്ളൻ എന്ന് വിളിച്ചു, കള്ളന്മാരെന്ന കൂട്ടത്തിൽ ഈ പെരുങ്കള്ളനെയും കൂടെ കൂട്ടി. അത് കഴിഞ്ഞിട്ട് പറയുന്നു അലാ തുതിഉൽ കുല്ല ഹല്ലാ, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ സത്യം ചെയ്യുന്ന ഒരു പഹയനുണ്ട്. അനങ്ങിയ സത്യം ചെയ്തിട്ടേ നുണയാ പറയാ, അപ്പൊ അനങ്ങിയ സത്യം ചെയ്തിട്ടേ പറയൂ. ആ പഹയനെ നിങ്ങൾ അംഗീകരിക്കരുത്. ഇതൊക്കെ ആർക്കാ വലീദിനിട്ട് കൊടുക്കുകയാണ് അല്ലാഹു. കുല്ല ഹല്ലാ മഹീൻ, സർവ തിന്മകളുടെയും മാറാപ്പ് പേറുന്നവൻ അല്ല എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. മഹീൻ എന്ന് പറഞ്ഞാൽ ഇത് ചീത്ത പറയാണ്. അപ്പൊ ആ സ്വഭാവത്തിൽ തന്നെ പറയണം, മഹീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എരപ്പാളി. ഈ എരപ്പാളിയെ നിങ്ങൾ അംഗീകരിക്കരുത് നബിയെ. കുല്ല ഹല്ലാഫിൻ മഹീൻ, ജനങ്ങളെ വെറുതെ പരിഹസിക്കൽ ഒരു ഹോബിയാക്കി മാറ്റിയാളാണ്. ഹമ്മാസിൻ മശാ ഇംബിനബീം, നമീമത്തുമായി നടക്കുന്നയാളാണ്. മശാ ഇംബിനബീം മന്നാഇലിൽ ഖൈരി, ഖൈറിന് പാരയാണിവൻ. ആർക്കെങ്കിലും പത്ത് പൈസയുടെ ഉപകാരം വരുന്നെങ്കിൽ ഇവൻ അത് മുടക്കും. മന്നാഇലിൽ ഖൈർ, ഇതൊക്കെ കേട്ടപ്പോ ആളുകൾ പറഞ്ഞു ഇത് നമ്മളെ നേതാവിനെ പറ്റിയാ മുഹമ്മദ് പറഞ്ഞത്, ഇത് പൂർണ്ണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയും. എന്താ കാരണം? ഇതൊക്കെ നമ്മളെ നേതാവിന് ഫിറ്റാണ്. ആര്? ശത്രുക്കൾ തന്നെ അംഗീകരിക്കുക. കാരണം ഈ ചൊക്കവനുണ്ട് മന്നാഴിലിൽ ഖൈർ മുഴുത്തതിൻ, എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് ഇവൻ എന്റെ ഹബീബിനെക്കുള്ള തിരിഞ്ഞിരിക്കുന്നത്. തെറ്റുകളുടെ കാര്യത്തിൽ എല്ലാ പരിധികളും ലംഘിക്കുന്നവനാണ് മുഴുത്തത്. മുഴുത്തത് അസീം, ബടാ പാപ്പിയാണിവൻ, ബടാ പാപ്പിയാണിവൻ. തുല്ലിൻ, ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞതിന്റെ ശേഷം എട്ടാ ഒമ്പതാമത്തെ ഗുണം പറയുന്നു. പെട്ടു ഗുണം കഴിഞ്ഞു, ഒമ്പതാമത്തെ ഗുണം പറയാണ് ഒരു തുല്ലിൻ. നബിയെ ഇത്രയും പറഞ്ഞിട്ട് ആളെ തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം, ആ കുടവയറൻ അവനെ നിങ്ങൾ അംഗീകരിക്കരുത്. ഒരു തുല്ലിൻ കുടവയറൻ, വലിയതിനിങ്ങനെ ചാടിയ വയറായിരുന്നു, വലിയ പള്ളയായിരുന്നു. അവന്റെ ലക്ഷണം അടക്കം പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു, ഒരു തുല്ലിൻ കുടവയറൻ വലിയതിനെ അംഗീകരിക്കരുത്.
പോരാത്തതിന് കണ്ടോ ആ പറഞ്ഞ പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒക്കെ ഇങ്ങനെ നമ്പറിട്ട് ഇങ്ങനെ എണ്ണി 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 വരിക, അവസാനം പറഞ്ഞു ബാധ താലിക്കാം. ഈ പറഞ്ഞതിന്റെ ഒക്കെ പുറമേ എന്നാണ് അതിന്റെ അർത്ഥം. ഈ കുഴപ്പമൊക്കെ ഉണ്ട് അതിന്റെ പുറമേ ബാധ താലിക്ക പോരാത്തതിന്. നമ്മൾ പറയല്ലോ പോരാത്തതിനോൻ അങ്ങനെയും കൂടിയാണ് എന്ന് പറയല്ലോ, അതൊരു സ്വാഭാവിക പ്രയോഗമാണ്. നമ്മുടെ കുറെ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു പോരാത്തതിന് മറ്റേതിന്റെ ആളുമാണ് അങ്ങനെ പറയും. അത് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ ഏറ്റവും കൂടുതൽ ഡോസ് ഉള്ളത് അങ്ങോട്ട് കൊടുക്കുകയാണ് എന്നതുപോലെ പോരാത്തതിന് അവനൊരു ജാരസന്തതിയാണ് നബിയേ. ഇതെല്ലാവരുടെയും കാതു തുറപ്പിച്ചു, കണ്ണു തുറപ്പിച്ചു. എന്തേ പറഞ്ഞത്? ഇതുവരെ ശത്രുക്കളുടെ പോലും കൈയടി വാങ്ങി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എത്തിയപ്പോ ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഗോ ബാക്ക് വിളിക്കുന്നു. പറ്റില്ല, ഇനി നടക്കൂല, ഇതുവരെയുള്ളതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു, ഒക്കെ വലീദിന് ചേരുമായിരുന്നു, ഇത് വലീദിന് ചേരൂല. എന്താ കാരണം? വലീദു ബിനുൽ മുഗീറ, ഞങ്ങളൊക്കെ പറയുന്ന മുഗീറത്തിന്റെ മകൻ വലീദ് എന്നാ, വലീദിന്റെ വാപ്പ മുഗീറത്താ, ഞങ്ങൾക്കാർ എങ്ങോട്ട് ജാരസന്തതിന്നോ വാപ്പല്ലാതെ ജനിച്ചവനാന്നോ പറയാൻ പറ്റൂല. ഖുർആൻ അത് കൊണ്ടുപോയി വെച്ചതോ? ഏറ്റവും ഡോസ് കൂട്ടി അവസാനം ബഅദദാലിക സനീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ച അവിടെ നിന്നു. കാരണം എന്താ? തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ, പേടിച്ചേണ്ടി ഒന്നുമില്ലല്ലോ. ആ അള്ളാ പറഞ്ഞത് അവർ ധൈര്യമായിട്ട്, ആ നിങ്ങളെ ആരോപണം ആണ് എന്ന് പറഞ്ഞ് നിന്നാ പോരാ, നേരിടാൻ തയ്യാറാവണം, കേസ് തെളിയിക്കാൻ തയ്യാറാവണം. കണ്ടില്ലേ നിങ്ങൾ ഓരോ കേസുകൾ ഇങ്ങനെ വരുമ്പോൾ തെളിയിക്കാൻ അനുവദിക്കുന്നില്ല, തെളിവ് നഷ്ടപ്പെടുത്തുക, തെളിയിക്കാൻ അനുവദിക്കുക വേണ്ടത്. അപ്പോഴല്ലേ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുക? കേസ് ചവിട്ടിപ്പൂത്തൽ നിരപരാധിത്വം തെളിയിക്കലല്ല. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധൈര്യം ഉണ്ടെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവിട്. ധൈര്യമായിട്ട് അവിടെ നിന്നു. അങ്ങനെ സഭ പിരിഞ്ഞു. വലീദിനും സന്തോഷമായി. മുഹമ്മദ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ തലനാരിഴക്ക് സലാമത്തായി എന്ന് പറയാം ജനങ്ങളിൽ നിന്ന്. ബാക്കിയുള്ളതൊക്കെ അങ്ങ് തള്ളിപ്പോയി ഇതിന്റെ കാരണം കൊണ്ട്. പിറ്റേന്ന് വലീദ് ഇങ്ങനെ അങ്ങാടിയിൽ ഇറങ്ങുമ്പോ ഒരു വിഭാഗം ഇങ്ങനെ നിന്നിട്ട് പറയാം, മുഹമ്മദ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നലെ അവൻ വിജയിക്കാമായിരുന്നു, ആ അവസാനത്തെ വാക്കങ്ങ് ഒഴിവാക്കായിരുന്നു, ബാക്കിയുള്ളതൊക്കെ നമ്മൾ അടക്കം അംഗീകരിക്കുമായിരുന്നു. അപ്പോ വലീദിന് തോന്നി, സന്തോഷം തോന്നി. കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങിയപ്പോ വേറെ ഒരു ടീം പറയുന്നു, ഒമ്പതും ശരിയല്ലേ? അതെ, ഒരു ടീം ഇങ്ങനെ അഭിപ്രായം പറയാം, ഒമ്പത് കാര്യവും ശരിയല്ലേ? ശരിയാണ്. ഒന്നല്ലേ നമുക്ക് സംശയമുള്ളൂ? എന്നാൽ ഒമ്പത് ശരിയെ ഒരു തെറ്റുകൊണ്ട് നമുക്ക് വെട്ടിക്കളയാൻ പറ്റുമോ? ഒമ്പത് ശരി കൊണ്ട് ഈ തെറ്റിനും കൂടെ അതിൻ്റെ സാധുതക്കും കൂടെ സാധ്യത കാണുകയല്ലേ നമ്മൾ വേണ്ടത്? അതും കൂടെ ശരിയാവാനുള്ള സാധ്യതയല്ലേ നമ്മൾ കാണേണ്ടത്? ഇത് വലീദിനെ ചൊടിപ്പിച്ചു. അമ്പട കള്ളന്മാരെ, എന്റെ കൂട്ടത്തിൽ ഇങ്ങനെയുമുണ്ടോ ഒരു ടീം? ഞമ്മന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഇത്തരം അഭിപ്രായം പറയുന്ന ഏതായാലും നിങ്ങൾക്കിത് പറയാൻ പ്രചോദനമായത് മുഹമ്മദിന്റെ വാക്കല്ലേ? ഇന്നലെ ഉരുവിട്ട മന്ത്രങ്ങളല്ലേ? തീരുമാനിച്ചു, ഇനി ഞാനോ മുഹമ്മദോ രണ്ടാലൊരാൾ മതി. അങ്ങനെയാണ് വലീദ് ഉമ്മാന്റെ അടുത്തേക്ക് പോയത്. വലീദ് ഉമ്മായിയുടെ അടുത്തേക്ക് പോകുന്നു. ഈ സംഭവങ്ങൾ തഫ്സീറുൽ കലാനിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയത് കാണാം. വലീദ് ഉമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, ഉമ്മാ ഇദാ ഖദ് ഹജ്ജാനീ മുഹമ്മദും ബി അശ്രി ഖിസാൽ. മുഹമ്മദ് എന്റെ പേരിൽ പത്തു കാര്യങ്ങൾ അടങ്ങുന്ന അശ്ലീല കവിത ചൊല്ലി. കവിത ചൊല്ലി എന്ന് പറഞ്ഞാൽ ഖുർആനെ പറ്റിയാണ് ആ പറഞ്ഞത്. ഖുർആന്റെ ഓത്ത് അങ്ങനെയാണല്ലോ, വായനയല്ലല്ലോ, എന്നാ പാട്ടുമല്ല, ആ രൂപത്തിലാണ്. രണ്ടിന്റെയും കൂടെ ഇടയിലുള്ള ഒരു രൂപമാണ് വിശുദ്ധ ഖുർആന്റെ പാരായണ ശൈലി. സാഹിത്യകാരന്മാരൊക്കെ, അറബി സാഹിത്യകാരന്മാരൊക്കെ കുടുങ്ങിയതാ. മറ്റുള്ള ഭാഷകളിലൊക്കെ ഗദ്യം ഒന്ന് വേറെ, പദ്യം ഒന്ന് വേറെ. അറബി ഭാഷയിൽ ഗദ്യം പദ്യം ഉസ്ലൂബ് ഖുർആനിയും മൂന്നാമത്തതായിട്ട് എണ്ണിയവർ ഖുർആനിക ശൈലിയും. അത് രണ്ടും ആണെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് കുടുങ്ങി വലഞ്ഞുപോയി. അപ്പൊ ഏതാവട്ടെ, ഖദ് ഹജ്ജാനി മുഹമ്മദും ബി അശ്രി ഹിസാൻ, പത്ത് കാര്യങ്ങളെ കൊണ്ട് മുഹമ്മദൻ ആക്ഷേപിച്ചിരിക്കുന്നു. എന്തൊക്കെയാ മോനെ അത്? അതിലുമ്മ എന്തായാലും അവസാനം പറഞ്ഞത് ഒരു നിലക്കും എനിക്ക് ചേരൂല, മാത്രമല്ല അതിന് കാരണം ഞാൻ മുഹമ്മദിനെ വധിക്കാൻ പോവുകയാണ്, ഉമ്മാന്റെ കുരുത്തം വാങ്ങാൻ വന്നതാണ്. ഒരു കത്തിയുണ്ട് കയ്യിൽ. ഉമ്മ ചോദിച്ചു, മോനെ ഈ എവിടുക്കാ പോകുന്നത് മുഹമ്മദിനെ കൊല്ലാൻ? എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാ? എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഫലാത്തുത്തീൽ മുക്കദ്ദിബീൻ ഫലാത്തുത്തീൽ കുല്ല ഹല്ലാഫി മഹീൻ ഹമ്മാസിൻ മുക്കദ്ദിബീൻ ഹല്ലാഫ് മഹീൻ ഹമ്മാസ് മഷാഇൻ ബി നമീം മന്നാഇൽ ഖൈർ മുഅ്തദിൻ അസീം ഉത്തുല്ലി ീം അത് പറഞ്ഞപ്പോ ഇതാണുമ്മ ഈ വിഷയത്തിൽ എനിക്ക് ഒരു സംശയമില്ലാത്ത ബാഴ്ദാലിക്കസനീം. ഞാൻ എന്തായാലും മുഹീറത്തിന്റെ മകനാണല്ലോ, അത് ഉമ്മാക്കുറപ്പാണല്ലോ.
അതുകൊണ്ട് ഞാൻ പോവുകയാണ്, കൊന്ന് ഞാൻ തിരിച്ചിങ്ങ് വരും മുഹമ്മദിനെ, ഒരു കുരുത്തം തരണം. ഉമ്മ പറഞ്ഞു, മോനെ ഈ അങ്ങനെ പെട്ടെന്ന് അങ്ങ് പോകല്ലേ. ഈ 9 കാര്യത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താന്ന് വെച്ചു, ഉമ്മ 9 ഏറെക്കുറെ വെച്ച് ഉറപ്പിക്കുമ്മ, ഞാൻ ഏകദേശമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാ, എന്റെ സ്വഭാവങ്ങൾ തന്നെയാണ്. എന്നാ മോനെ 10-ാമത്തതിനെ കുറിച്ചും നമുക്കൊന്ന് ആലോചിച്ചൂടേ. ഉമ്മ ഇത് പറഞ്ഞപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, വലീദിന് ഹാലളകി. 10-ാമത്തതിനെ കുറിച്ചൊരാലോചനയോ? ആരാ പറയുന്നത്? ഉമ്മ നേരത്തെ റോട്ടിൽ നിന്നും പറഞ്ഞിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അല്ലെങ്കിലും ഇതിന്റെ കഥപ്പം വലീദിന് ഉമ്മാക്കല്ലേ അറിയുള്ളൂ, നമ്മളൊക്കെ മുഹീറത്തിന്റെ കുട്ടിയാന്ന് പറയുന്നുണ്ട്, ഇതിൽ വല്ല കള്ളനും കയറിനോന്ന് ഉമ്മാക്കല്ലേ അറിയൂ. ഇത് ഉമ്മങ്ങോട്ട് പറയുമ്പോ ഉമ്മാനോട് പറയുന്നു, സദ്ദീഖീനി, ഉമ്മ എന്നോട് സത്യം പറഞ്ഞോളണം, എന്നോട് സത്യം പറഞ്ഞോളണം, നിങ്ങളുടെ അടുത്താണ് കള്ളക്കളി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ കത്തി കൊണ്ട് ഞാൻ നിങ്ങളെ കുത്തി മലർത്തും. അപ്പൊ പറഞ്ഞു, മോനെ നീ റൈസാവരുത്, ചൂടാവല്ല മോനെ, നിൽക്കവിടെ ഞാൻ പറയാം. മോനെ കതുക്കാന മോനെ, നിനക്കറിയോ നിന്റെ വാപ്പൊരു ഇന്നീനായിരുന്നു. പണ്ഡിതന്മാർക്കൊക്കെ അതിന്റെ അർത്ഥമറിയും, സാധാരണക്കാർക്ക് അർത്ഥം അറിയാത്തതുള്ളൂ. അവർക്ക് വേണ്ടി ഞാൻ പറയാം, കതുക്കാന അബൂക്കഴിന്നീന, നിന്റെ വാപ്പ ലിംഗം കുഴഞ്ഞവനായിരുന്നു, ലിംഗോദ്ധാരണ ഇല്ലാത്ത ആളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ലൈംഗികദാഹം തീർക്കപ്പെടാതെ പോകലാണ്. എന്നാൽ അത് ഞാൻ എന്റെ ലൈംഗികദാഹം ഞാൻ കടിച്ചമർത്തി ധനാഢ്യനായ നിന്റെ പിതാവിന് കീഴിൽ ഞാൻ സഹിച്ചു. മോനെ വലിയതിന് നല്ല സ്വത്തുണ്ട്, തറവാടുണ്ട്, അങ്ങനെ കൂടാന്ന് കരുതി. പക്ഷേ കുറെ കഴിഞ്ഞപ്പോ അതൊക്കെ ഞാൻ ക്ഷമിച്ച്, എന്റെ വികാരങ്ങളെയൊക്കെ ഞാൻ ശരിക്ക് കെട്ടിപ്പൂട്ടി കൺട്രോൾ ചെയ്ത് ജീവിക്കുന്നതിനിടയിലാണ് നിന്റെ എളാപ്പാന്റെ മക്കളൊരിക്കൽ സ്വകാര്യം പറയുന്നത് ഞാൻ കേട്ടത്. എളാപ്പാക്കും എളയമാക്കും ധാരാളം സ്വത്തുകൾ സ്വത്തു വകകളുണ്ട്. എന്നാൽ ഇവരൊന്നങ്ങോട്ട് മരിച്ചു കിട്ടിയാൽ മക്കളില്ലാത്തതുകൊണ്ട് അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാലോ എന്ന ഒരഭിപ്രായം പറയുമ്പോ എനിക്ക് അവരോട് അസൂയ തോന്നി. ആ ഇത് നടക്കൂലടോ. എന്നാൽ നിങ്ങളോട് വെല്ലുവിളിച്ച് എനിക്കൊരു അനന്തരാവകാശിയെ ഉണ്ടാക്കാൻ എങ്ങനെ കഴിയും? എനിക്കൊരു കുട്ടിയെ തരണം എന്ന് ലിംഗം കുഴഞ്ഞ വലീദിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ തീരുമാനിച്ചു, അതിന് പറ്റുന്ന ആൺകുട്ടികളുണ്ടോ എന്ന് നോക്കാമെന്ന്. വലീദേ ഒരിക്കലും ദേഷ്യപ്പെടരുത്, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാ മോനെ. ഈ വീട്ടിൽ കുറെ മുമ്പ് ആടുമേച്ച് നടന്നിരുന്ന, ഈ വീട്ടിലെ ഒത്താശകളൊക്കെ ചെയ്തിരുന്ന വേലക്കാരനെ നിനക്ക് ഓർമ്മയുണ്ടോ? അതെ ഓർമ്മയുണ്ടുമ്മ. ചെറുപ്പത്തിൽ എന്നെ താലോലിച്ച് ഉമ്മ വെച്ച് നടന്നിരുന്ന, എന്നെ കളിപ്പിച്ച് താലോലിച്ച് നടന്നിരുന്ന മനുഷ്യനോ? ഉമ്മ പറയുന്നു, മോനെ നിന്റെ ഒറിജിനൽ പിതാവ് അതാണ് കേട്ടോ, മുഗീറത്തല്ല. മുഗീറത്ത് ഈ 10-ാമത്തെയോ 40-ാമത്തെയോ വയസ്സ് പ്രായമായിട്ട് ഈ മുഗീറത്ത് സമൂഹത്തിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ട് അതുവരെ അള്ളാ ഈ പരമരഹസ്യം പൊളിച്ചിട്ടില്ല. പക്ഷേ അള്ളാന്റെ റസൂലിനെ ശല്യം ചെയ്തപ്പം ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ, വിട്ടില്ല പഠിച്ചവൻ, ദുനിയാവിൽ തന്നെ മാനം കെടുത്തി. മുത്തുനബിയെ തൊട്ട് കളിച്ചപ്പോ സ്വഭാവം അങ്ങ് മാറി. ഇതാണ് ഈ സംഭവം ഇങ്ങനെ വിശദീകരിച്ചിട്ട്, ഈ ആയത്തുകൾ വിശദീകരിച്ചിട്ട്, ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം നസഫി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നത് കാണാം. لما آبل وليد النبي صلى الله عليه وسلم كاذبا باسم واحد وهو المجنون وليد بن المغيرة لعنة الله عليه ഈ പഹയൻ പച്ച കള്ളം പറഞ്ഞ് നബി തങ്ങൾക്കെതിരെ ഒരാരോപണം ഉന്നയിച്ച് നബി തങ്ങളെ മാനം കെടുത്തിയപ്പോ ആ പേരെന്താ? വഹുവൽ മജ്നൂൻ, ഭ്രാന്തൻ എന്ന് വിളിച്ച് നബിയെ മാനം കെടുത്തി.
സമ്മാഹുല്ലാഹു ബി അശ്റതി അസ്മാ. അല്ലാ പത്തു പേരുകൊണ്ട് തിരിച്ചടിച്ചു, അവന് പേരിട്ടു. അല്ലാന്റെ റസൂലിനെതിരെ കളവായിട്ട് ഒരാരോപണം ഉന്നയിച്ചപ്പോ അല്ലാഹു അവനെ പത്തെണ്ണം കൊണ്ട് സാദിഖാ, സത്യം പരമാർത്ഥമായിട്ട് അല്ലാഹു പത്തെണ്ണം അവന് ചേരുന്ന പേരങ്ങ് കൊടുത്തു. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ, ഒരു തിന്മയുടെ പ്രതിഫലം അതേ അളവിലുള്ള ഒരു തിന്മയാണ്. അപ്പോ ഒന്നിന് പകരം പത്തടിക്കാൻ പാടില്ല. പക്ഷേ മുത്തു നബിയെ ശല്യം ചെയ്യുന്നതിന് ഒന്നിനൊന്നല്ല, ചുരുങ്ങിയത് ഒന്നിന് പത്ത് കിട്ടുമെന്ന് ഇമാം നസഫീ റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് ഇമാം നസഫീ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇൻ കാന മിൻ അദ്ലിഹി തആല, അല്ലാഹുവിന്റെ നീതിയാണെങ്കിൽ മുത്തു നബിയെ ശല്യം ചെയ്തവനെ, മുത്തു നബിയെ ഉപദ്രവിച്ചവനെ, പത്തു കാര്യങ്ങളെ കൊണ്ട് അവന് പ്രതിഫലം നൽകുക, ഒന്നിന് പത്ത് പ്രതിഫലം നൽകലാണ് അല്ലാന്റെ നീതിയെങ്കിൽ, കാനമിം ഫദ്ലിഹി, അല്ലാഹുവിന്റെ ഉദാരമായ ആ അനുഗ്രഹമാണ്, കാനമിം ഫദ്ലിഹി അന്നമൻ സല്ലാ അലൈഹി വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ഒരു തിന്മ കൊണ്ട് റസൂലുള്ളാഹി ആക്ഷേപിക്കും, ഇപ്പൊ പത്ത് തിന്മ കൊണ്ട് അള്ളാഹു പ്രതികരിക്കുമെങ്കിൽ ഒരു സലാത്തിയല്ലേ ആ പത്ത് കൂലിയും അള്ളാഹു തആല കൊടുത്തോളും. അത് അള്ളാഹുവിന്റെ ഫളാണ്. മറ്റേത് അള്ളാഹുവിന്റെ നീതിയാണെങ്കിൽ ഇത് അള്ളാഹുവിന്റെ ഫളാ. ഞാൻ പറയുന്നു, ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യണം എന്നാ 56-ാമത്തെ ആയത്തിൽ പറയുന്നത്. 57, ഇന്നല്ലദീന യൂദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ വഅഅദ്ദ ലഹും അദാബം മുഹീനാ. ഈ കാര്യം വളരെ ഗൗരവത്തിൽ എടുക്കണം. അറിഞ്ഞോ അറിയാതെയോ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക. കാരണം അള്ളാഹുവിന്റെ റസൂൽ ഈ ഭൂലോകം കണ്ടിട്ടില്ലാത്ത നിസ്ഥൂലനായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തൻസീലൽ അസീസിർ റഹീം, തൻസീലൽ അസീസിർ റഹീം കഴിഞ്ഞു. ഇന്ന് 10 മണിയായതിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണം, നാളെ ഇതുപോലെ ആകൂല. നാളെ കൃത്യം 7 മണിക്ക് തുടങ്ങും, 9 മണിക്ക് നിർത്തും. ഇൻഷാല്ലാ ഇതുപോലെ ധാരാളം വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഭംഗിയായി പറയാനും അവതരിപ്പിക്കാനും കേൾക്കാനും അതിലുപരി ഒരു മനംമാറ്റം വരാനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ തുണക്കട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. തൻസീലുൽ അസീസിർ റഹീം, ഈ ഗ്രന്ഥം ആരുടെ അവതരണമാണ്? ഞാൻ അത് പറയാം. ഖുർആൻ സാക്ഷി, നിങ്ങൾ പ്രവാചകരാണ്. പ്രവാചകരായതുകൊണ്ട് അലാ സ്വലാത്തി മുസ്തഖീം നിങ്ങൾക്ക് പഴക്കൂല്ല, നിങ്ങൾ നേരെ ചൊവ്വിലെ ചൊവ്വയായിരിക്കും ജീവിതം. എന്നിട്ട് ഖുർആൻ എവിടെ നിന്ന്, ആരാ ഖുർആൻ അവതരിപ്പിച്ചത്? ഈ ഖുർആൻ അവഗണിക്കാൻ പറ്റുമോ? അല്ലേ, ഒറ്റ വാക്ക്. അതിന് 2 മിനിറ്റ് കൊണ്ട് അതിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തീർക്കും. തൻസീലുൽ അസീസിർ റഹീം, അജയ്യനായ റബ്ബിന്റെ അവതരണമാണ്. അർറഹീം, കരുണക്കടലായ തമ്പുരാന്റെ അവതരണമാണ്. ഖുർആനെ നിങ്ങൾ അവഗണിക്കണ്ട. ഖുർആനിനെ അവഗണിച്ചാൽ അത് അപകടം ചെയ്യും. ഖുർആനിനെ അവഗണിച്ചാൽ അപകടം ചെയ്യും. കാരണം എന്ത്, അല്ലാഹ് പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ അല്ലാഹുവിനെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഖുർആനിനെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചാൽ അവനെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത കഴിവുകെട്ട തമ്പുരാനല്ല, ഒരു ദുർബസാരോപദേശങ്ങളല്ല കേട്ടോ ഇത്. അങ്ങനെ നിങ്ങൾ ഇതിനെ കേൾക്കണ്ട, മറിച്ച് അജയ്യനായ സ്രഷ്ടാവിന്റെ അരുളപ്പാടുകളാണിത്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിച്ചോ, ഇത് കേട്ടോ. അവൻ നിനക്കെതിരിൽ നിയമം കയ്യിലെടുത്താൽ ഒരാൾക്കും അതിനെ തടയാൻ സാധ്യമല്ല, കുതറി രക്ഷപ്പെടാനും ആകില്ല. ഇതാണ് അൽ അസീസ്, അല്ലാ അജയ്യനാ, അംഗീകരിച്ചേ പറ്റൂ എന്ന ശബ്ദമാണത്. അർറഹീം എന്നാ മാനുഷിക ചാബല്യങ്ങൾ കടിമപ്പെട്ട് എന്തോ ഒരു തെറ്റ് പറ്റിപ്പോയാൽ ഇനി ഒരിക്കലും സലാമത്തില്ല. ഇനി സ്വർഗ ദുനിയാവെങ്കിലും സ്വർഗാക്കാന്ന് വിചാരിച്ച് കൂത്താടാൻ പറ്റുമോ? ഇല്ല. അർറഹീം, എന്ത് പാപങ്ങൾ വന്നുപോയാലും മോനെ കണ്ണു കലക്കി എന്ന് പറഞ്ഞാൽ വിശാലമായി പുറത്തു തരുന്നവനാണ് അല്ലാഹു. അസീസും റഹീമും രണ്ടും ഓപ്പോസിറ്റ് ഗുണങ്ങളാണ്. ഒന്ന് അസീസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഗൗരവമാണ്, അജയ്യനാണ്, ശക്തനാണ്, പ്രതാപിയാണ്. അർറഹീം, കരുണക്കടലാണ്, സ്നേഹമുള്ളവനാണ്, അലിവുള്ളവനാണ് എന്ന് പറയുമ്പോ റസൂലുള്ള പഠിപ്പിച്ച ആ ലെവലിൽ ഇങ്ങനെ നിൽക്കും. 50-50
ബൈനൽ ഖൗഫി വറജാ, ഒരു വിശ്വാസിയുടെ സലാമത്തിന് ഖൗഫും റജാഉം വേണം. ആശങ്കയുടെയും പ്രതീക്ഷയുടെയും നടുക്കാണ് ഒരു വിശ്വാസി ഉണ്ടാവേണ്ടത്. നല്ല പേടി വേണം, രക്ഷപ്പെടൂലേ, രക്ഷപ്പെടും എന്നുള്ള നല്ല പ്രതീക്ഷയും വേണം. അത് രണ്ടും വരുത്താനാണ് അൽ അസീസി റഹീം എന്ന ശബ്ദം കൊണ്ട് വിശുദ്ധ ഖുർആൻ അതിലെ സൂറത്തു യാസീനിന്റെ 5-ാം വചനം അല്ലാഹു അവസാനിപ്പിക്കുന്നത്. എന്തിനു ഗ്രന്ഥം നൽകി? ഇന്ന് സംസാരിച്ചത് ഖുർആൻ സാക്ഷി, നാളെ സംസാരിക്കാൻ പോകുന്നത് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവർ എന്ന വിഷയമാണ് നാളെ സംസാരിക്കുന്നത്. ലിതുന്ദിറ ഖൗമമാഉന്ദിറ ആബാഉഹും എന്ന ഭാഗം മുതൽ ഇൻഷാല്ലാ നാളെ അവതരിപ്പിക്കും. എല്ലാവരും നേരത്തെ എത്തണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.